ആരോഗ്യ വകുപ്പിലെ തൊഴിൽ തട്ടിപ്പ് പരാതിയിൽ മെല്ലെപ്പോക്ക് തുടരുന്നു. തട്ടിപ്പിന് ഇരയായെന്ന് വെളിപ്പെടുത്തുന്ന ഹരിദാസ് നൽകിയ പരാതിയിൽ 10 ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. കഴിഞ്ഞ 13-നാണ് മന്ത്രിക്ക് പരാതി ലഭിച്ചത്. 23-ന് പോലീസിനെ കൈമാറിയെന്ന് പറയുമ്പോഴും ഇതുവരെ കേസെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ആരോപണ വിധേയനായ മന്ത്രിയുടെ സ്റ്റാഫ് അഖിൽ മാത്യുവിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് അതിന്മേൽ കേസെടുക്കുകയും ചെയ്തു. ഇതോടെ പ്രതിസ്ഥാനത്ത് നിന്ന് മന്ത്രിയുടെ സ്റ്റാഫ് അന്വേഷണം നേരിടുന്ന സാഹചര്യം ഒഴിവായി. കൂടുതൽ വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. മന്ത്രിയുടെ സ്റ്റാഫിന് പേഴ്സണൽ സ്റ്റാഫിനെതിരെ വലിയൊരു പരാതിയാണ് കഴിഞ്ഞ 13-ന് ഹരിദാസ് നൽകിയിരുന്നത്. എന്നാൽ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൽ അസ്വാഭാവികതയുണ്ട് എന്നല്ലേ? അശ്വതി, ഈ ആരോപണം വന്ന മണിക്കൂറുകൾക്കകം ആരോഗ്യമന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ മെല്ലെപ്പോക്കാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കാരണം പരാതിക്കാരൻ അല്ലെങ്കിൽ തട്ടിപ്പിനിരയായ ആൾ പരാതി നൽകിയിട്ടും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നില്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല, ഈ സംഭവം പുറത്തു വന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ ഈ ഇത്തരത്തിൽ കൈക്കൂലി നൽകുന്നതും വാങ്ങുന്നതും തെറ്റാണ്. പക്ഷേ തൻ്റെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. കാരണം ഈ സ്റ്റാഫ് ആ രീതിയിലുള്ളൊരു വിശദീകരണമാണ് മന്ത്രിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകി എന്നുള്ള വിശദീകരണവും ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്നും വന്നു കഴിഞ്ഞു. പക്ഷേ മറുവശത്ത് അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. മറുവശത്ത് ഈ പരാതിക്കാരൻ പരാതി നൽകി ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പിനിരയാൾ പരാതി നൽകി ഇത്രയും ദിവസം പിന്നിട്ടിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാനാകുന്നത്. 23-ന് കഴിഞ്ഞ 23-ന് പരാതി നൽകി എന്നാണ് പറയുന്നത്. മന്ത്രിക്ക്, അതായത് കഴിഞ്ഞ 13-നാണ് മന്ത്രിക്ക് പരാതി ലഭിച്ചത്. 23-ന് പോലീസിന് കൈമാറിയെന്ന് പറയുമ്പോഴും ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഇപ്പോൾ ശക്തിപ്പെടുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിശദീകരണം വന്നിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന്റെ മെല്ലെപ്പോക്ക് ഇപ്പോൾ ചർച്ചയാവുകയാണ്. തട്ടിപ്പിനിരയായ ആളുടെ പരാതിയിന്മേൽ എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും സർക്കാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നേരിട്ട് ഇക്കാര്യത്തിൽ മന്ത്രിയുടെയും ആരോഗ്യ വകുപ്പിന്റെയും അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ഓഫീസിന്റെയും ഒരു വിശദീകരണം വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ തട്ടിപ്പിനിരയായ ആളുടെ പരാതിയിന്മേൽ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത്. ഐശ്വര്യ, ഈ ഹരിദാസിന്റെ പരാതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രത്തോളം ഗൗരവതരമായ ഒരു പരാതിയാണ്. ആ ഹരിദാസ് എന്ന 13-ന് പരാതി നൽകുമ്പോൾ ആ പരാതിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഈ ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിനെതിരെ ഒരു കൈക്കൂലി ആരോപണമാണ് ഇത്തരത്തിൽ ഹരിദാസ് മുന്നോട്ട് വെച്ചത്. അതായത് മന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ അഖിൽ മാത്യുവും ഇടനിലക്കാരനായ പത്തനംതിട്ട CITU ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറി അഖിൽ സജീവും പണം തട്ടിയെന്നായിരുന്നു ഈ പരാതിക്കാർ, അതായത് തട്ടിപ്പിനിരയാളുടെ പരാതി. അതായത് മകന്റെ ഭാര്യയുടെ നിയമനത്തിന് വേണ്ടി പണം നൽകിയിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ മന്ത്രിയുടെ ഓഫീസിന് പങ്കില്ല എന്ന് പിന്നീട് വിശദീകരിച്ചെങ്കിൽ പോലും ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പരാതി വരുമ്പോൾ അത് മന്ത്രിയുടെ കയ്യിൽ കിട്ടി അതിനുശേഷം ഏതാണ്ട് 10 ദിവസത്തിന് ശേഷം ഈ പരാതി കൈമാറുന്നു. എന്നിട്ടും ഇതിൽ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആയുഷ് മിഷന് കീഴിൽ മലപ്പുറം മെഡിക്കൽ ഓഫീസറായി ഹോമിയോ വിഭാഗത്തിൽ നിയമനം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് ഹരിദാസിന്റെ പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഇരുവരും, അതായത് ഈ രണ്ടുപേരും പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. താൽക്കാലിക നിയമനത്തിന് 5 ലക്ഷവും സ്ഥിരപ്പെടുത്തുന്നതിന് 10 ലക്ഷവും ഉൾപ്പെടെ 15 ലക്ഷമാണ് സംഘം ആവശ്യപ്പെട്ടതെന്ന് ഈ പരാതിക്കാരൻ ഹരിദാസ് പറയുന്നു. ഒപ്പം തന്നെ ഈ രീതിയിൽ ഈ ഇടതു സർക്കാരിന്റെ ഭരണം മാറുന്നതിന് മുമ്പ് സ്ഥിരം നിയമനം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഹരിദാസിന് ലഭിച്ചു എന്നുള്ളതും ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അഖിൽ മാത്യുവിന് 1 ലക്ഷം രൂപയും ഇടനിലക്കാരനായ അഖിൽ സജീവിന് 50,000 രൂപ നേരിട്ടും 25,000 രൂപ ബാങ്ക് മുഖേനയും നൽകി എന്നുള്ളതാണ് പരാതിക്കാരന്റെ ആരോപണം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആരോഗ്യ വകുപ്പ് ഓഫീസിന് സമീപത്ത് വെച്ചാണ് അഖിൽ മാത്യുവിന്
100,000 രൂപ നൽകി എന്ന് പറയുന്നു ഈ രീതിയിലുള്ള ആരോപണമാണ് ഹരിദാസന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഗുരുതരമായ ആരോപണമാണ് ആരോപണം കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതുമാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഹരിദാസന്റെ പരാതിയിൽ ഉണ്ടായില്ല എന്നുള്ള വിഷയം കൂടി ഉയർന്നു വരുന്നത് എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാതി നൽകുകയും അതിന്മേൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് മറുവശത്ത് ഹരിദാസന്റെ പരാതിയിന്മേൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഐശ്വര്യ ഇത്തരത്തിലുള്ള കേസുകൾ പ്രത്യേകിച്ച് ഇടത് സർക്കാരിന്റെ ഇടത് സർക്കാർ ജനങ്ങളെ വലിയ രീതിയിൽ നേരിടാൻ ഒരുങ്ങുന്ന ഒരു ക്ഷമിക്കണം ജനങ്ങളുമായി വലിയ രീതിയിൽ സംവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണിത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയമാണ് ആ സമയത്ത് ഇത്തരത്തിൽ ഒരു ആരോപണം വരുന്ന ഒരു പരാതി വരുന്നത് അത് വലിയ രീതിയിൽ പ്രതിരോധിക്കേണ്ടി വരില്ലേ അവർക്ക് ഏത് രീതിയിലാണ് പാർട്ടി ഇതിനെ കാണുന്നത് എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ സ്വാഭാവികമായും അശ്വതി സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് സർക്കാർ നേരിട്ടെത്തുന്നു എന്നുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള പ്രചരണങ്ങളിലേക്ക് ഇടത് സർക്കാർ കടക്കുന്നൊരു സമയം കൂടിയാണിത് ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഓരോ ആരോപണങ്ങളും ഇടത് സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യുകയും ആ രീതിയിൽ അതിന് മറുപടി പറഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നത് ഈ അടുത്ത് തന്നെ 2 തവണ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇന്നലെ ഈ ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ ആരോഗ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നു ഈ ആരോഗ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു കേസ് അന്വേഷണം നടക്കട്ടെ ആരാണ് കുറ്റക്കാരെന്ന് തെളിയട്ടെ എന്നുള്ളതാണ് സർക്കാർ നിലപാട് നിലവിൽ പാർട്ടി തലത്തിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടന്നതായി അറിവില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഈ വിഷയം കൃത്യമായി പാർട്ടി ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും അതിനുശേഷമായിരിക്കും ഏത് തരത്തിലാണ് ഈ CPM ഇതിനെ വിലയിരുത്തുന്നതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും സർക്കാർ ഈ ആരോപണത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നു കാരണം നിരവധി ആരോപണങ്ങൾ സർക്കാരിനെതിരെ വരുന്നൊരു സമയം കൂടിയാണ് ഇത്തരത്തിലൊരു കൈക്കൂലി ആരോപണം കൂടി വന്നു നിൽക്കുന്നത് സർക്കാരിന് വളരെ അതായത് സർക്കാരിന്റെ പ്രതിഷ്ഠയ്ക്ക് മോശമാകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് പോലീസിന്റെ നടപടി ശക്തമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ശരി ഐശ്വര്യ അനിലാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ മന്ത്രിയുടെ സ്റ്റാഫിനെതിരെ മുന്നറിയിപ്പുമായി പരാതിക്കാരൻ പരാതി നൽകിയ തനിക്കെതിരെ കേസെടുക്കാനും അന്വേഷണം നടത്താനുമാണ് നീക്കമെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് മലപ്പുറം സ്വദേശി ഹരിദാസ് പറയുന്നത് പണം വാങ്ങിയ മന്ത്രിയുടെ സ്റ്റാഫുകൾ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ പലതും ഞെട്ടിക്കുന്നതാണെന്നും ഹരിദാസ് പറയുന്നു CB അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക് നിയമനത്തിന് ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫുകൾ കൈക്കൂലി വാങ്ങിയെന്ന പരാതി നൽകിയ മലപ്പുറം സ്വദേശി ഹരിദാസ് വാഷാണ് നമ്മോടൊപ്പം ചേരുന്നത് സെപ്റ്റംബർ 13 ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാഷ് കൊടുത്ത പരാതി അവിടെ സ്വീകരിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് മന്ത്രി മുഖ്യമന്ത്രി എല്ലാം പറയുന്നത് ഇത്ര ദിവസമായിട്ടും എന്തെങ്കിലും അറിയിപ്പ് അവിടെ നിന്ന് വരികയോ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു മാസം മുൻപേ മന്ത്രിയുടെ PSനെ കണ്ട് ഈ ഒരു പരാതി ഓൺലൈൻ പരാതി കൊടുത്തു ഇത് ഞാൻ പറഞ്ഞയച്ച ബാസിദ് എന്ന് പറഞ്ഞ ആൾ അവിടെ പോയിട്ട് PSU ആയിട്ട് സംസാരിച്ചു ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ആ വ്യക്തി ഈ ഓഫീസിലുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ അയാളെ വിളിച്ചു ഈ അഖിൽ മാത്യുവിനെ വിളിച്ചു അഖിൽ മാത്യു സംസാരിക്കാൻ കാണാം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ അഖിൽ മാത്യു അവിടെ നിന്ന് പോയി പിന്നെ കാണാൻ നിന്നിട്ടില്ല എന്തുകൊണ്ട് അഖിൽ മാത്യു അവിടെ ഇയാൾ ആ ഓഫീസിൽ ചെന്ന് ഇന്ന വ്യക്തിയാണ് തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അയാളെ തന്നെ വിളിക്കുന്നത് PSന് മുമ്പ് നിന്ന് അയാളെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് അയാളെ വിളിച്ചൊന്ന് അന്വേഷിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അഖിൽ മാത്യു ഞാൻ ഇന്നിങ്ങനെ ഒരു പ്രശ്നത്തിൽ വന്നിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞില്ല അതിനും ഒരു മാസത്തിന് ശേഷമാണ് പിന്നെ അതെ അതെ അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പരാതി കൊടുക്കുക ആ ഓഫീസിൽ ചെന്ന് ആ ഓഫീസിൽ അഖിൽ മാത്യു ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ PSനെ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ അവർ ചെയ്തിട്ടില്ല അഖിൽ മാത്യുവിനെ അവിടെ നിന്ന് വിളിച്ചു നിങ്ങളെ കാണാം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അഖിൽ മാത്യു കാണാം എന്ന് പറഞ്ഞ ആള് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് മുഖം തന്നിട്ടില്ല അതായത് മാഷ് കൊടുത്ത പരാതി അട്ടിമറിക്കാൻ മന്ത്രിയുടെ ഓഫീസിലൂടെ ശ്രമിച്ചു അല്ലേ അല്ല ഞാൻ അവരെ മുഴുവനായിട്ട് അക്യൂസ് ചെയ്യുന്നില്ല ചിലപ്പോൾ അവർ അവിടെ വർക്ക് ചെയ്യുന്ന ആളല്ലേ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവും
ഞാൻ എന്റെ പേരിൽ കേസെടുക്കാനല്ല മന്ത്രിയോട് പിന്നെ പരാതി പറഞ്ഞത്, എന്റെ പേരിൽ ഒരു കേസ് വേണമെന്ന് പറയാനല്ല ഞാൻ പരാതി കൊടുത്തത്. അവിടെ നടന്ന ഒരു തട്ടിപ്പ്, വലിയൊരു തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട്. പലരും ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഈ അഖിൽ സജീവിന്റെ ടീമിനെ കുറിച്ച് പരാതികളുമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നാളേക്ക് ആയിട്ട് എല്ലാവർക്കും വാർത്തകൾ വന്നപ്പോഴാണ് അവിടെ ഇത് നടപടി അറിഞ്ഞു. അപ്പോഴും മാഷ് കൊടുത്ത പരാതിയിലല്ല നടപടി ഉണ്ടാവുക. അത് കേരളത്തിൽ അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗ്രോ വാസുട്ടൻ പോലെല്ലാം ചെയ്തിട്ടാണോ ഉള്ളു പോയത്? ഇനി നമ്മളെ പിടിച്ച് ഉള്ളിലിടെ ഇട്ടോട്ടെ. ഞാൻ രണ്ടാണ് രണ്ട് പേരെ പോലെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ പരാതി കൊടുത്തതിന്റെ പേരിലാണ് എന്റെ കൈക്കൂലി കൊടുത്തതിന്റെ പിന്നാലുള്ള പരാതിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കൈക്കൂലി കൊടുക്കുന്നത് ഒന്ന് തന്നെ, കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു നിയമനം വിവാദമല്ലാത്തത് ഉണ്ടായിട്ടുണ്ടോ? ഏത് വലിയ പോസ്റ്റിലും ചെറിയ പോസ്റ്റിലും അങ്ങനെയല്ലാതെ എലിജിബിലിറ്റി ഉള്ള ഒരാൾക്ക് നിയമനം കിട്ടിയതായിട്ടുള്ള ചരിത്രമോ സംവാദമോ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. വ്യവസ്ഥ എങ്ങനെയാണ്? പക്ഷേ ഈ ഒരു നിയമനത്തിന് പി ജി ക്വാളിഫിക്കേഷൻ വേണം എന്നാണ് പറയുന്നത്. മാഷ്മാരുകൾക്ക് പി ജി ക്വാളിഫിക്കേഷൻ ഇല്ല എന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത്. രണ്ട്, 43,000 ആണ് ഇതിലെ ശമ്പളം. എന്തോ 43,000 ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് 5,00,000 രൂപ കൈക്കൂലി കൊടുക്കാൻ തയ്യാറാകുന്നു. 3 വർഷം ടെമ്പററി ആയിട്ടും അവര് പോകുന്നതിന് മുമ്പേ പെർമനന്റ് ആക്കി തരാം എന്നുള്ള വ്യവസ്ഥയിലാണ് കൊടുക്കുന്നത്. ഞാൻ അതിന്റെ വഴി അവരെ കൂടെ പോയിട്ടില്ല. ഞാൻ ആകെ 2 തവണ പോയിട്ടുള്ളൂ. ഇതില് ഈ അഖിൽ മാത്യുവും അഖിൽ സജീവും അല്ലാതെ വേറെ ആരെങ്കിലും ഇതിനിടെ ആരെയും എനിക്ക് പരിചയമില്ല. ഞാൻ ഈ രണ്ടുപേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഞാൻ അവിടെ പൈസ കൊടുത്ത് തിരിച്ചു വന്ന ഉടനെ വരുന്ന അപ്പോയിന്റ്മെന്റ് അതിപ്പോ ഫേക്ക് ആണെന്നാണ് പറയുന്നത്. അത് ഫേക്ക് ആണെങ്കിൽ അതിന് ഉത്തരവാദി ആരാണെന്നുള്ളത് ഇടനിലക്കാർ കളിക്കുന്നുണ്ടോ? ആരും ഇടനിലക്കാർ വന്നിട്ടില്ല, എനിക്ക് ആരെയും അറിയില്ല. ഞാൻ അവിടെ അഖിൽ സജീവ് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് പൈസ കൊടുക്കുന്നു, അതുപോലെ തന്നെ ഞാനിവിടെ വണ്ടി ഇറങ്ങുമ്പോൾ എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടണം. അത് തെറ്റാണെങ്കിൽ ആരാണ് ആ ഫേക്ക് അപ്പോയിൻമെന്റ് തന്നതെന്ന് കണ്ടുപിടിക്കാനെങ്കിലും ഈ PSO അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസോ ശ്രമിക്കണ്ടേ? മന്ത്രി ഇത് അറിഞ്ഞിട്ട് മറച്ചു വെക്കുകയായിരുന്നു കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മന്ത്രി മറ്റു പല തിരക്കിലും ആയിരിക്കാം, അവരെ ഞാൻ അക്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഒരു പിന്നെ ആക്ഷൻ, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടത്? അല്ലാതെ അവരെ പിടിച്ച് ജയിലിടണമെന്നോ? പോലീസിൽ പരാതി ഞാൻ പറയാം, നമ്മളിപ്പോൾ 2,00,000 രൂപ കൊടുത്തു. കൊടുത്തത് ധാർമ്മികത, അധ്യാപകനായതുകൊണ്ട് ധാർമ്മികത കൊടുക്കാൻ ധാർമ്മികതയില്ല. അധ്യാപകർക്ക് ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോലീസിൽ ചെന്നാലും കുറേ പിന്നെ നമുക്കെതിരെയാണ് ആരോപണം വരിക. പിന്നെ ഈ പൈസ പോയി ആ പൈസ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും കേരളത്തിൽ അത് നടക്കുന്ന കാര്യമല്ല. അത് കുറേ വർഷം ഞാൻ അതിന് നടക്കണം. അതിന് നടക്കുന്നേക്കാൾ നല്ലത് ആ പൈസ അങ്ങ് ഒഴിവാക്കുക. മേലാൽ ഒരാൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുതെന്ന് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രിയുടെ PSനെ ഏതെങ്കിലും ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കാൻ പോവുകയാണെങ്കിൽ PSനെ കണ്ട് ആരോപണം ഉന്നയിക്കണോ? മന്ത്രിയുടെ ഓഫീസിൽ അത് അറിയിക്കണോ? അറിയിച്ചാൽ അവരല്ലേ അതിന് ആക്ഷൻ എടുക്കേണ്ടത്? അല്ലാതെ എന്റെ പേരിൽ കേസെടുക്കാൻ ഈ തട്ടിപ്പിന് മന്ത്രിയുടെ ഓഫീസിൽ ചിലർ ഇപ്പോഴും കൂട്ടുനിന്നാണ് എവിടെയോ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എനിക്ക് ഈ മെസ്സേജ് അയച്ചു തന്ന ആളെ ആരാണെന്നുള്ള ഒരു ക്ലിക്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കിയ പോലീസിനറിയാൽ ആരാണിത് അയച്ചത്, ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തി വാങ്ങിയിട്ടില്ല, ഈ വ്യക്തി ഇതിലില്ല എന്നുണ്ടെങ്കിൽ ആരാണ് ഈ മെസ്സേജ് അയച്ചത്, ആർക്കാണ് ഇത്രയും നമ്പേഴ്സൊക്കെ കിട്ടിയത്, ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയത് അന്വേഷിക്കാൻ 1 മിനിറ്റ് പോരെ? അതല്ലേ ഞാൻ അവിടെ അന്വേഷിക്കാൻ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞില്ലേ, 13-ാം തീയതി കിട്ടിയ പരാതിയിൽ ഇപ്പോ മാധ്യമങ്ങൾ വാർത്ത വന്നപ്പോഴാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കേസും ഭരണകൂടത്തിനെതിരാണെങ്കിൽ അത് ആരാണോ കൊടുത്തത് അവർക്കെതിരെ ഒരു നിയമ നടപടിയും കേസും ഒക്കെ സ്വാഭാവിക. എന്നെ സംബന്ധിച്ചോളം അതൊരു വിഷയമല്ല. ഞാൻ അന്വേഷണം ഏത് അന്വേഷണം ആയാലും ഞാൻ സഹകരിക്കും. പക്ഷെ ഞാൻ എന്റെ വഴിയെ കെട്ടിത്തൂങ്ങി പോകാനൊന്നും ഞാൻ തയ്യാറില്ല. കാരണം ഞാനൊരു കാര്യമേ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അത് വസ്തുതാപരമായൊരു കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞ എൻ്റെ പേരിൽ അത് എനിക്കെതിരെ കേസ് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വേറെ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും. അപ്പം അത് ചീത്തപ്പേര് വരും. ഞാൻ മറ്റൊരാൾക്ക് ചീത്തപ്പേര് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മന്ത്രിയുടെ ആണെങ്കിലും ശരി, മറ്റാണെങ്കിലും ശരി, പണം തിരിച്ചു കിട്ടണമെന്ന് കരുതുന്നു. എനിക്ക് ഇനി ആ പണം വേണ്ട. ഞാൻ ആ പണത്തിൻ്റെ വഴിയെ പോകുന്നില്ല. അതാരാണോ തട്ടിപ്പ് നടത്തിയത് അത് അവരെടുത്തോട്ടെ. പക്ഷേ നാളെ മറ്റൊരാൾക്ക് ഇതുപോലൊരു ഗതി വരരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരാതി കൊടുത്തത്. ആ പരാതി അന്വേഷിക്കുന്നതിന് പകരം എൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് ഒരു നമ്മളൊരു പരാതി ഒരു പിന്നെ ഇങ്ങനെ ഒരു ചീറ്റിംഗ് ഉണ്ടായ പോലും വർഷങ്ങളായിട്ട് അന്വേഷിക്കാത്ത പോലീസ് 1 സെക്കൻഡ് കൊണ്ട് എൻ്റെ പേരിൽ ചീറ്റിംഗ് കേസ് എടുത്തു എന്ന് പറഞ്ഞു. ഞാനിതും പറഞ്ഞ് തിരുവനന്തപുരത്തേക്കൊന്നും പോവില്ല. അവരിവിടെ വന്ന് എന്നെ
കൊണ്ടുപോയിക്കോട്ടെന്ന് വെക്കും. ആ കേസ് ഞാൻ നടത്തിക്കോളും, അതിനൊന്നും വിഷയമില്ല. അതൊന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു വേണ്ട. ഇനി ഇവര് എന്നോട് പറഞ്ഞ ചില വസ്തുതകൾ, എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞാല് ചിലപ്പോ അവർക്കത് ക്ഷീണം വരും. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വെറുതെ എന്തിനാ നമ്മളതിനെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ ഇനിയും ചില വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പാണ് ഹരിദാസ് മാഷ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പറയപ്പം, CV അനുമോദ്, ന്യൂസ് 18. 8 ബില്ലുകൾ ഗവർണർക്ക് മുന്നിൽ അനുമതി കാത്തു കിടക്കുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് നിരക്കുന്നതല്ല ഇത്. ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് കൊളോണിയൽ കാലത്തെ അനുസ്മരിപ്പിക്കുന്നതാണെന്നും ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 8 ബില്ലുകൾ ഗവർണറുടെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ ഒപ്പ് കാത്തു കിടക്കുകയാണ്. അതിൽ 3 ബില്ലുകൾ 1 വർഷം 10 മാസമായി ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നതാണ് നിയമസഭ. ആ നിയമസഭ ചർച്ച ചെയ്ത് പാസാക്കുന്ന ബില്ലുകൾ നിയമമാക്കാതിരിക്കാനുള്ള കാലതാമസം, അതുണ്ടാക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തക്ക് നിരക്കാത്ത കാര്യമാണ്. പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ദീർഘകാലം അംഗീകാരം നൽകാതെ പിടിച്ചുവെക്കുന്നത് കൊളോണിയൽ കാലത്തെ അനുസ്മരിപ്പിക്കുന്നു എന്ന് തോന്നിയാൽ ആ വികാരത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഈ വിഷയം ഉന്നയിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയെ സമീപിക്കാനും അവിടെ കേസ് നടത്തുവാനുമായി മുതിർന്ന അഭിഭാഷകനായ ശ്രീ KK വേണുഗോപാലിന്റെ സേവനം തേടാനും സർക്കാർ ഉദ്ദേശിക്കുകയാണ്. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കോടതിയിൽ പോകുമ്പോൾ സർക്കാരിന്റെ ആശയക്കുഴപ്പം മാറിക്കിട്ടും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നിയമോപദേശത്തിനായി 40 ലക്ഷം ചെലവഴിച്ചു. ഇതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടായെന്ന് ഗവർണർ ചോദിച്ചു. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും പണമില്ലാതിരിക്കെയാണ് ഇത്രയും തുക ചെലവഴിച്ചതെന്നും ഗവർണർ ആരോപിച്ചു. They have any confusion in their mind, then it will be clear. They had paid 40 lakh rupees to Soli Surabji for seeking advice. In a state like Kerala, where you do not have the money to pay to the employees, you are paying 40 lakh rupees for seeking legal advice. Then what happened to that legal advice? I'm asking you, did you ask this question? You do not ask any question to the Chief Minister. Why don't you? വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ഐശ്വര്യ, ഇത്തരത്തിൽ ഗവർണർ സർക്കാർ പോര് വീണ്ടും ഉയരുകയാണ്, അല്ലെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും അദ്ദേഹം ഉയർത്തിയ കാര്യം ഇതാണ്, ബില്ലുകൾ പിടിച്ചുവെക്കുന്ന ഗവർണറുടെ നടപടി അത് ശരിയല്ല, അതിനെതിരെ സുപ്രീംകോടതിയിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ അതിന് മറുപടി ഗവർണർ പറഞ്ഞു. കോടതിയിൽ പോകുമ്പോൾ ഈ കാര്യങ്ങൾ, കൃത്യമായ കാര്യങ്ങൾ സർക്കാരിന് മനസ്സിലാകും എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം ഗവർണർ ഉന്നയിച്ചത്, ഈ നിയമോപദേശത്തിനായി 40 ലക്ഷം സർക്കാർ ചെലവഴിച്ചു, വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് അതെന്തുകൊണ്ട്, അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചു എന്ന് മാധ്യമങ്ങളോടാണ് ചോദിച്ചത്. അശ്വതി, ഈ ഗവർണർ സർക്കാർ പോര് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. 8 ബില്ലുകളാണ് ഗവർണറുടെ പക്കലുള്ളത്. അതിൽ 3 ബില്ലുകൾ ഏതാണ്ട് 1 വർഷം പിന്നിടുകയും ചെയ്തു. ഈ 1 വർഷമായി ഈ ബില്ലുകൾ ഗവർണർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അതിൽ ഒപ്പിടുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് ശരിയായ ഒരു രീതിയല്ല എന്നുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം തന്നെ ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കും, അതായത് ശക്തമായ നിയമ നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് 1 മണിക്കൂർ ഒരു വ്യത്യാസത്തിൽ മാത്രമാണ് ഗവർണർ ഇതിന് മറുപടി നൽകിയത്, തിരിച്ചടിച്ചത്. അതായത് ഇത്തരത്തിൽ ഉള്ള നടപടി, അല്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമ്പോൾ സർക്കാരിന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ളതാണ് ഗവർണറുടെ ഒരു നിലപാട്. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള നീക്കം താൻ സ്വാഗതം
സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ്, ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും പണമില്ല എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നിയമോപദേശത്തിനായി 40 ലക്ഷം രൂപ സർക്കാർ ചിലവഴിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചോ എന്നതായിരുന്നു ഗവർണറുടെ ഒരു ചോദ്യം. അതായത് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സർക്കാർ ഗവർണർ പോര് രൂക്ഷമായി നിൽക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യങ്ങൾ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു എന്നുള്ളതായിരുന്നു ഗവർണറുടെ ഒരു വിമർശനം. അത് ഇന്നലെയും അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നത് പല കാര്യങ്ങളിലും മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നില്ല, തന്നോട് മാത്രമാണ് ചോദിക്കുന്നത് എന്നുള്ളതായിരുന്നു ഗവർണറുടെ നിലപാട്. അതായത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് ശക്തമാവുകയാണ്. ഈ രീതിയിൽ ബില്ലുകൾ ഗവർണർ പിടിച്ചു വെക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട്. ഇതിനായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും. ഐശ്വര്യ, നമുക്കറിയാം കുറേ കാലങ്ങളായി ഈ ഗവർണർ സർക്കാർ പോര് നിലനിൽക്കുന്നത് തന്നെയാണ്. അതേസമയം ഈ ഓണക്കാലത്ത്, കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മൾ കണ്ടത് ആ ഒരു വലിയ ചൂടിനൊരു ചെറിയ ആശ്വാസം എന്നവണ്ണം സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിക്കുകയും കഴിഞ്ഞ തവണ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ ആരോപണമുണ്ടായിരുന്നു. ക്ഷണിക്കുകയും ഓണക്കോടി കൊടുക്കുകയും മന്ത്രിമാർ നേരിട്ടെത്തി ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് ആറിത്തണുത്തു എന്ന് കരുതിയെങ്കിൽ അത് തെറ്റിയെന്നാണ് എന്നല്ലേ ഈ ഒരു വാഗ്വാദത്തിൽ നിന്ന്, ഇന്നലത്തെ വാഗ്വാദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിനെ ഭരണപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ സർക്കാർ ഈ ഗവർണർ പോര്? സ്വാഭാവികമായും ഓരോ തവണയും സർക്കാർ ഗവർണർ പോര് എന്ന മാധ്യമങ്ങൾ പറയുമ്പോഴും അതിനെ ആ രീതിയിലല്ല. ഓരോ തവണയും ഇതിനുശേഷം, അതായത് ഈ വാഗ്വാദങ്ങൾക്കപ്പുറത്തേക്ക് പൊതുപരിപാടികൾ സർക്കാർ ഗവർണറെ ക്ഷണിക്കുകയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സൗഹൃദം അവർ തമ്മിൽ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു ഇടവേള ഉണ്ടായിരുന്നു ആ ഓണപരിപാടിക്ക് ശേഷം. ആ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സർക്കാർ, അതായത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗവർണറെ വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. നമുക്കറിയാം നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ പക്കൽ ചെല്ലുന്നു, അത് ഒപ്പിടാതെ ഗവർണർ പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു ആരോപണം. ഭരണപരമായി ഒരുപക്ഷെ ഈ ബില്ലുകൾ പാസ്സാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ആവശ്യവും. പക്ഷേ ആ ബില്ലുകൾ പാസ്സാക്കാതെ ഏതാണ്ട് ഒരു വർഷമായി ഗവർണർ പിടിച്ചു വെക്കുന്നു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. എന്തുകൊണ്ടാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത്? ഗവർണർ പലപ്പോഴും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടുമ്പോൾ ഗവർണർ പറയുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി താൻ ഒന്നും ചെയ്യില്ല, അതനുസരിച്ച് മാത്രമേ താൻ മുന്നോട്ട് പോവുകയുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇതെല്ലാം കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ താൻ കൃത്യമായത് വിലയിരുത്തിയ ശേഷം മാത്രമേ ഒപ്പിടുകയുള്ളൂ. അങ്ങനെ ഏതാണ്ട് ഒരു വർഷമായ അതേ മറുപടി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ ഒരു വർഷമായി 3 ബില്ലുകൾ പിടിച്ചു വെക്കുന്നു, മൊത്തത്തിൽ 8 ബില്ലുകളാണ് ഗവർണറുടെ പക്കലുള്ളത്. ഈ 8 ബില്ലുകളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് സർക്കാരിന്റെ ആവശ്യം. ആ ആവശ്യം ഗവർണർ പരിഗണിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉള്ള ഒരു ശക്തമായ നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനി സുപ്രീം കോടതിയെ സമീപിക്കാൻ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് താൻ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഗവർണറുടെ നിലപാട്. അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിലൊരു വ്യക്തത സർക്കാരിന് വരിക. എന്തുകൊണ്ടാണ് താൻ ഇത് ഈ ബില്ലുകൾ പിടിച്ചു വെച്ചത് എന്നുള്ള സംബന്ധിച്ച് ഒരു വ്യക്തത വരണമെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകൂ എന്നുള്ളതാണ് ഗവർണറുടെയും നിലപാട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പോര് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഐശ്വര്യ, നേരത്തെ പ്രത്യക്ഷമായി തന്നെ ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരും പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും നടത്തിയിരുന്നു. അതേസമയം ഇപ്പോൾ ഗവർണർ ഉന്നയിച്ചിരിക്കുന്ന മറു ചോദ്യം, അതായത് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്രയും രൂപ നിയമോപദേശത്തിനായി, 40 ലക്ഷം രൂപ നിയമോപദേശത്തിനായി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ വലിയൊരു ഒരു ചോദ്യം കൂടി ഗവർണർ ഉയർത്തുന്നില്ലേ? അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് സർക്കാർ മറുപടി പറയും എന്നൊക്കെ നമ്മൾ കരുതണോ ഇനിയുള്ള ദിവസങ്ങൾ? സ്വാഭാവികമായും ഗവർണർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരേണ്ടതാണ്. മുഖ്യമന്ത്രി ഇനി എന്നാണ് മാധ്യമങ്ങളെ കാണുക എന്നറിയില്ല. അന്ന് ഉറപ്പായും ഇതൊരു മറുപടി ഉണ്ടാവും. ഒപ്പം തന്നെ അതിന് മുന്നോടിയായി മന്ത്രിമാരുടെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് തേടേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു ഘട്ടമാണ് എന്ന് മന്ത്രിമാർ തന്നെ സമ്മതിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ 40 ലക്ഷം നിയമോപദേശത്തിനായി ചെലവാക്കുന്നു എന്നുള്ള ഗവർണറുടെ ആരോപണം വരുന്നത്. അതിനെന്ത് മറുപടി
മറുപടിയാണ് സർക്കാരിന് പറയാനുള്ളത് എന്ന് മന്ത്രിമാരോട് ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരും. ഉറപ്പായും ഗവർണർക്ക് ഇതിന് മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, ഐശ്വര്യ അനിൽ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകി. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പിടിമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കസ്റ്റഡിയിൽ വാങ്ങിയ പി ആർ അരവിന്ദാക്ഷൻ, ബാങ്ക് അക്കൌണ്ടന്റ് ജിൽസ് എന്നിവരുടെ ചോദ്യം ചെയ്യൽ കൊച്ചി ഇ ഡി ഓഫീസിൽ പുരോഗമിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 50 ലക്ഷത്തിന്റെ നിക്ഷേപം ഉണ്ടെന്നതുൾപ്പെടെ അരവിന്ദാക്ഷന് കേസിൽ മുഖ്യ പങ്കുണ്ടായെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു. കള്ളപ്പണം ഇടപാട് കേസിൽ ഉന്നതർക്ക് പങ്കുണ്ടോ എന്നതുൾപ്പെടെ അരവിന്ദാക്ഷനിൽ നിന്ന് ഇഡിക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. വിവരങ്ങളുമായി എച്ച് വി നന്ദകുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നു. നന്ദൻ, ഗുഡ് മോർണിംഗ്. ഈ കരുവന്നൂർ കേസിൽ ഇപ്പോൾ ഇഡി എന്തൊക്കെ കാര്യങ്ങളാണ് അരവിന്ദാക്ഷനിൽ നിന്നും ജിൽസിൽ നിന്നുമൊക്കെ ചോദിച്ചറിയുന്നത്? എന്തൊക്കെയാണ് വിശദാംശം? അശ്വതി, പ്രധാനമായും ഈ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തന്നെയാണ് പ്രധാനമായും പി ആർ അരവിന്ദാക്ഷന്റെ കയ്യിൽ നിന്ന്, അതോടൊപ്പം തന്നെ മുൻ കരുവന്നൂരിലെ മുൻ അക്കൗണ്ടായ ജിൽസിന്റെ കയ്യിൽ നിന്നും ഇപ്പോൾ ഇത്തരത്തിൽ ചോദിച്ചറിയുന്നത്. പ്രധാനമായും ഇവരുടെ ബാങ്ക് ഇടപാടുകൾ വഴി എത്ര കോടികൾ മറഞ്ഞു എന്നും അതിന്റെ ഒക്കെ തന്നെ വിശദാംശങ്ങളും അതിന്റെ ഉറവിടങ്ങളും ഒക്കെ തേടുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രധാനമായും ഈ പി സതീഷ് കുമാറിൽ നിന്ന് ഏകദേശം 1.5 കോടി രൂപയുടെ ഇടപാട് അത് പി ആർ അരവിന്ദാക്ഷൻ നടത്തിയിരുന്നു. അത് മാത്രമല്ല, 2015 മുതൽ ഏകദേശം കോടികളുടെ ഒരു ഇടപാട് അല്ലെങ്കിൽ കോടികളുടെ പണം ഇവരുടെ അക്കൗണ്ടുകൾ വഴി ഇത്തരത്തിൽ പോയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഉറവിടം എവിടെയാണ്, ഇതിന്റെയൊക്കെ മാസ്റ്റേഴ്സ് ആരാണ്, ആരാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്രയും പണം അയച്ചത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കൊച്ചി ഓഫീസിൽ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ പി ആർ അരവിന്ദാക്ഷന്റെയും അതോടൊപ്പം തന്നെ ജിൽസിന്റെയും കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടത്. ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ മതി എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത്. കാരണം ഇത് അസ്വാഭാവികമായ ഒരു രീതിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരു 4 ദിവസത്തെ കസ്റ്റഡിയോ അല്ലെങ്കിൽ 2 ദിവസത്തെ കസ്റ്റഡിയോ എങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാങ്ങേണ്ടതായിരുന്നു. പക്ഷെ 1 ദിവസത്തെ കസ്റ്റഡി മതി എന്നൊരു തീരുമാനത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യം 24 മണിക്കൂറുകൾ കൊണ്ട് കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. പ്രധാനമായും ഈ പി ആർ അരവിന്ദാക്ഷന്റെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ കോടികളുടെ നിക്ഷേപങ്ങൾ, കോടികളുടെ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ ഇ ഡി കണ്ടെത്തിയിരുന്നു. അതിന്റെയൊക്കെ ഉറവിടം ആരാണ്, ആരാണ് ഈ പണം നൽകിയത്, എവിടെ നിന്ന് ഈ പണം വന്നു, എന്തിനുപയോഗിച്ചു, ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും അരവിന്ദാക്ഷന്റെ കയ്യിൽ നിന്നും ചോദിക്കുന്നത്. പ്രധാനമായും കരുവന്നൂരിലെ മുൻ അക്കൗണ്ടന്റായ ജിൽസിന്റെ കയ്യിൽ നിന്ന് പ്രധാനമായും ജിൽസ് ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയാണ്. 3 ഈ സി ക്ലാസ് ജീവനക്കാരിൽ നിന്ന് ഇത്തരത്തിൽ അവരുടെ പേരിൽ കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നു. അത് ഏകദേശം 50 ലക്ഷം വീതം, 1.5 കോടി രൂപയോളം ഇത്തരത്തിൽ വായ്പ എടുക്കുന്നു. അതിനുശേഷമാണ് ഭാര്യയുടെ പേരിലും തന്റെ പിതാവിന്റെ പേരിലും അതോടൊപ്പം തന്നെ മറ്റ് അറിയാവുന്ന മറ്റ് 3 പേരുടെ പേരിലും, അങ്ങനെ ഏകദേശം 5 പേരുടെ പേരിൽ ഏകദേശം 5.6 ലക്ഷം രൂപ ഇത്തരത്തിൽ കരുവന്നൂരിൽ നിന്ന് മാത്രം വായ്പ എടുത്തിട്ട് 48 ലക്ഷം രൂപ മാത്രം തിരിച്ചടക്കുകയും ചെയ്യുന്നു. ബാക്കി ഏകദേശം 5 ലക്ഷത്തിന് മുകളിലുള്ള രൂപ അത് കൃത്യമായി തട്ടിപ്പ് നടത്തുന്ന ഒരു സാഹചര്യമാണ് കാണാനായത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉറവിടം എങ്ങനെയാണ്, എങ്ങനെയാണ് ഇയാൾ ഇത്തരത്തിൽ ഭൂരേഖകൾ കാണിച്ച് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്, ഒരേ ഭൂരേഖ കാണിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രധാനമായും ഒരു ഭൂരേഖ കാണിച്ചിട്ട് 5 ഉം 6 ഉം പേരുടെ പേരിലാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് വായ്പ എടുത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അത് എങ്ങനെയാണെന്ന് പരിശോധിക്കും, അതിന് തട്ടിപ്പിന് ആരൊക്കെ കൂട്ടുനിന്നു എന്ന് പരിശോധിക്കും. അത് തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു അതിന് പങ്കാളിയാണോ എന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി ബിനുവിനെ ചോദ്യം ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു ചോദ്യം ചെയ്യലും അതിന് പിന്നാലെ മാത്രം ആവശ്യമെങ്കിൽ മാത്രം അറസ്റ്റിലേക്ക് നീങ്ങാമെന്ന് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും കേസിന്റെ തുടക്കം മാത്രമാണ് എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. ഇനിയും അറസ്റ്റ് വേണ്ടിവരും, അറസ്റ്റിന്റെ തുടക്കമായിട്ടേ ഉള്ളൂ. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്, ഇനിയും അറസ്റ്റ് വേണ്ടിവരും, ചോദ്യം ചെയ്യൽ വേണ്ടിവരും എന്ന് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്ന വിവരം. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ വൈകുന്നേരം 4 മണിയോടുകൂടി അവസാനിക്കുകയാണ്. അതിനുശേഷം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ വീണ്ടും പി ആർ അരവിന്ദാക്ഷനെയും അതോടൊപ്പം തന്നെ ജിൽസിനെയും ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് ചെയ്യാനാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത. നന്ദൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1 ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു. അത് ഇ ഡിയുടെ ഒരു ആത്മവിശ്വാസം കൂടിയല്ലേ അതിൽ കാണിക്കുന്നത്. ആദ്യം മുതലേ ഈ കേസിൽ ഇ ഡി നടത്തുന്ന അന്വേഷണം അത് കൃത്യമായ ദിശയിലായിരുന്നുവെന്നും ഇപ്പോൾ ഈ ജിൽസിന്റെയും അരവിന്ദാക്ഷന്റെയും ഈ കസ്റ്റഡി ഉൾപ്പെടെ ഇത്രയും സമയം മതി, അത്രത്തോളം തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന രീതിയിലല്ലേ ഇ ഡി ഇപ്പോൾ ആ രീതിയിലല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
തീർച്ചയായും. കാരണം ഇത്തരത്തിൽ കൃത്യമായ രേഖകളും അതോടൊപ്പം തന്നെ ഫോൺ രേഖകളടക്കം, നിർണായകമായ ഫോൺ രേഖകളടക്കം തങ്ങളുടെ കൈവശമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇ ഡി ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്തു. അതുമാത്രമല്ല 2015 മുതൽ ഇവർ നടത്തിയ ഈ നിക്ഷേപങ്ങൾ അതോടൊപ്പം തന്നെ ബാങ്കിലെ മറ്റ് ട്രാൻസാക്ഷൻസ് അടക്കമുള്ള കാര്യങ്ങളുടെ രേഖകളും തന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ, ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇ ഡി പുറത്തുവിടുന്നില്ല. ഏതൊക്കെ തരത്തിലേക്കാണ് അന്വേഷണം പോകുന്നു എന്നതുപോലും മാധ്യമങ്ങൾക്കോ മറ്റാർക്കുമോ ഒരു സൂചന പോലും നൽകാത്ത രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും പ്രധാനമായും ചോദിച്ചറിയുന്നത് ഈ ബാങ്കിലെ നിക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ ട്രാൻസാക്ഷൻസുമാണ്. പ്രധാനമായും ഈ കേസിലെ ഒന്നാം പ്രതിയായ പി സതീഷ് കുമാറിൽ നിന്ന് 1.5 കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല 50 ലക്ഷം രൂപയുടെ ഇത്തരത്തിൽ ഒരു നിക്ഷേപം കരുവന്നൂരിൽ പി ആർ അരവിന്ദാക്ഷന് മാത്രമുണ്ട്. അതിന്റെ രേഖകൾ ഹാജരാക്കാൻ ഇതുവരെയും പി ആർ അരവിന്ദാക്ഷന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആരാണ് ഈ പണം നൽകിയത് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല പി പി കിരണും ബിജു കരീമും പി സതീഷ് കുമാറും തമ്മിലുള്ള ഇടനിലക്കാരനായി നിന്നത് അത് അരവിന്ദാക്ഷനാണ് എന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ പി പി കിരണും ബിജു കരീമും തമ്മിലുള്ള ഇടപാടുകളിൽ ഇത്തരത്തിൽ പി സതീഷ് കുമാർ നേരത്തെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അനുനയിപ്പിക്കാൻ അരവിന്ദാക്ഷൻ ഇടപെട്ടു. അത് അനുനയിപ്പിച്ചത് അരവിന്ദാക്ഷനാണ്. അതുവഴി കുറച്ച് പണം അത് അരവിന്ദാക്ഷൻ ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും പി പി കിരണും ബിജു കരീമും ഒരു 3.5 കോടിയോളം രൂപ പി പി സതീഷ് കുമാറിന് നൽകിയിരുന്നു. ആ ഒരു പണത്തിന് പണം കൈമാറിയ സമയത്ത് 3 ബാഗുകളിലായി ആ പണം കൈമാറിയ സമയത്ത് പി ആർ അരവിന്ദാക്ഷൻ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നും ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കി ചോദ്യം ചെയ്യുന്നത് എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന ഒരു സൂചന. എന്തായാലും കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഏതൊക്കെ തരത്തിലേക്കാണ് ഈ ഒരു പണം പോയിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലാണ് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്, അതിന്റെ ഒക്കെ തന്നെ പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരുള്ളത്. അശ്വതി, കരുവന്നൂരിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എച്ച് വി നന്ദകുമാറാണ് കൊച്ചിയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. കൂലിപ്പണി ചെയ്തും തൊഴിലുറപ്പിന് പോയും കിട്ടിയ തുച്ഛമായ തുക കണ്ടല സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച് ദുരിതത്തിലായ നിരവധി പേരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് സുഹറ ബീവി. വാർദ്ധക്യത്തിലും നിത്യച്ചെലവിന് പണമില്ലാതെ ദിവസവും ബാങ്കിൽ കയറിയിറങ്ങുകയാണ് ഇവർ. ഇത് സുഹ്റാ ബീവി. ആരോഗ്യമുള്ള കാലത്ത് കൂലിപ്പണി ചെയ്തു, തൊഴിലുറപ്പ് ജോലിക്ക് പോയി, ചെലവ് കഴിഞ്ഞ് 5-10 ചേർത്ത് സമ്പാദ്യമായി ബാങ്കിൽ നിക്ഷേപിച്ചു. ഇപ്പോൾ പ്രായമായി, ജോലി ചെയ്യാൻ കഴിയില്ല. ബാങ്കിൽ ബാക്കിയുള്ള തുക തേടിയെത്തിയ സുഹ്റാ ബീവിക്ക് ലഭിച്ച മറുപടി ഇങ്ങനെ: കിട്ടാനുണ്ട്, കാശ് കിട്ടാനുണ്ട്. ഇപ്പൊ വന്നപ്പോഴും പറയണം, അടുത്ത ആഴ്ച ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. നമ്മൾ അന്നെല്ലാം കൂടി ഒരു 75,000 രൂപ ഇട്ട്, അത് കുറേച്ചൊക്കെ നമ്മൾ ആവശ്യത്തിന് കൊച്ചുങ്ങളെ പഠിപ്പിച്ചപ്പോഴൊക്കെ എടുത്ത്. ഇപ്പൊ എത്ര കിടക്കണം എന്ന് അവരുടെ ചോദിച്ചപ്പോൾ അവർ പറയണ 25,000 ഉള്ളൂ എന്ന് പറയുന്നു. നീ നോക്കത്തരെ കിട്ടപ്പം വാങ്ങിക്കാന്ന് എനിക്ക് ഇതങ്ങനെ പിച്ചയ്ക്ക് നടക്കും. ഓ, ജോലിയൊന്നും ഇല്ല, കൂലി പണിക്ക് പോകും, കാലും കൈയൊന്നും വയ്യ, തൊഴിലുറപ്പിനൊക്കെ പോകും. അപ്പം കിട്ടണേനെ കൊണ്ടുവന്ന് 5,000 വീതം കൊണ്ടുവന്ന് അങ്ങനെ ഇടും. മരണച്ചടവിനല്ലേ ഇട്ടത്, ഇട്ടപ്പോഴും ഇങ്ങനെയായി. പിന്നെ നോക്ക് നീ എന്ത് ചെയ്യാനൊക്കെ നേരമെടുത്തേ വന്നിരിക്കുന്നത്. 1,000 രൂപ വെച്ച് 6,000 രൂപ കിട്ടി. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകാൻ പോലും പണമില്ലാതെ വിഷമത്തോടെ സുഹ്റാ ബീവി മടങ്ങി. ഇത് കണ്ടല ബാങ്കിൽ പണം നിക്ഷേപിച്ച ഒരാളുടെ അനുഭവമല്ല, ഭൂരിഭാഗം പേരും ഇതേ അവസ്ഥയിൽ തന്നെയാണ്. എൻ്റെ ചേട്ടൻ എണീക്കാൻ വയ്യാതെ അത് ആശുപത്രിയിൽ കൊണ്ടുപോകാനും പറ്റാതെ 7-8 ലക്ഷം രൂപയാണ് ചെലാക്കി കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് സുഖമാക്കി വിട്ടത്. അത് കേട്ടിട്ട് പോലും ഈ പൈസ കേട്ടിട്ട് തന്നില്ല, 1 രൂപ പോലും തന്നില്ല. ഇന്നും കിട്ടണില്ല, എന്തൊരു കഷ്ടമാണെന്ന് തോറും ഞങ്ങൾ ഇങ്ങനെ പൈസ അടക്കണം. എന്റെ പൈസയും കൊണ്ട് ഞാൻ 32 വർഷം കൊണ്ട് ഇതിലും ഓരോ പൈസ വരും, 1 രൂപ പോലും തിരിച്ചു തരണില്ല. പലിശ എന്ന് പറയണത് തിരിച്ചു വാങ്ങും. ഇങ്ങനത്തെ അവസ്ഥ എങ്ങനെയെങ്കിലും എനിക്ക് ഇത്തിരി ആ പൈസ വാങ്ങിച്ചു കിട്ടി എന്റെ പിള്ളേക്ക് കിടപ്പാടം വാങ്ങാം. എന്റെ പിള്ളേക്ക് കിടപ്പാടം
എനിക്ക് നടക്കാനൊന്നും അസ്ഥിതേമാനെ നടു എടുത്തുകൂടാ. അങ്ങനെ ഇരുന്ന് ഞാൻ രണ്ടുപേരും രോഗി. ഇന്ന് മരുന്ന് വാങ്ങാനാണ് ഈ പൈസയ്ക്ക് വന്ന്. ഇന്നും തരുമോ തരൂല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്നു. ചികിത്സയ്ക്ക് പോയിട്ട് നിത്യച്ചിലവിന് പോലും പണമില്ലാത്ത ഇവരുടെ വിഷമം കാണാൻ ആരുമില്ലാത്ത സ്ഥിതിയാണിപ്പോൾ. എല്ലാ തട്ടിപ്പും നടത്തിയ മുൻ പ്രസിഡന്റ് മാസുരാംഗനാകട്ടെ മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററായി ബോർഡ് വെച്ച കാറിൽ ചുറ്റിക്കറങ്ങുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കണ്ടല സഹകരണ ബാങ്കിൽ ഇത്തരത്തിൽ പണം നിക്ഷേപിച്ച നിരവധി പേരാണ് രാവിലെ ഇപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ആ പൈസ കിട്ടുമോ എന്ന വലിയ ആശങ്കയോടെ ആ ബാങ്കിന് മുന്നിലേക്ക് എത്തുന്നത്. സൂറാ ബീവിയെ പോലെ നിരവധി അമ്മമാർ അതിലുണ്ട് എന്നുള്ളത് ഓർക്കണം. മുട്ടിൽ മരമുറി കേസിൽ പിഴ ചുമത്തി തുടങ്ങി. ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമാണ് നടപടി. 35 കേസുകളിലായി 8 കോടിയോളം പിഴ ചുമത്തി. റോജി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പിഴയടക്കണം. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട നിർണായക നടപടികളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. ഇതിൽ മുട്ടിൽ മരമുറിച്ചതിൽ മുറിച്ച മരങ്ങളുടെ നഷ്ടപരിഹാരമായി പിഴ ഈടാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഭൂസംരക്ഷണ നിയമപ്രകാരം 35 കേസുകളിലായി 8 കോടിയോളം രൂപ പിഴയടക്കുന്നതിനാണ് റോജി അഗസ്റ്റിൻ അടക്കമുള്ളവർക്ക് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനകം പിഴയടക്കണം എന്ന നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. മുറിച്ചു മാറ്റിയ മരങ്ങളുടെ 3 ഇരട്ടി തുകയാണ് ഇപ്പോൾ ആ പിഴയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഒപ്പം ഈ റോജി അഗസ്റ്റിന്റെ സഹോദരങ്ങളായ ആൻഡ്രോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവരടക്കമുള്ളവർക്ക് വൈകാതെ നോട്ടീസ് നൽകുകയും ചെയ്യും. പണം അടച്ചില്ലെങ്കിൽ ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകിട്ടും എന്ന നിർദ്ദേശവും ഈ ഉത്തരവിൽ പറയുന്നു. നേരത്തെ പ്രതികളുടെ ഉൾപ്പെടെയുള്ള 65 പേരുടെ ഭൂമിയിൽ നിന്നും ഏതാണ്ട് 104 മരങ്ങളാണ് ഈ പ്രതികൾ വെട്ടിമാറ്റിയത്. 2020 ഇറങ്ങിയ ഒരു സർക്കാർ, ഒക്ടോബർ 24 ഇറങ്ങിയ ഒരു സർക്കാർ ഉത്തരവിന്റെ മറുപിടിച്ചാണ് വ്യാപകമായ വനം കൊള്ള ഈ മുട്ടിൽ മേഖലയിൽ നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള കേസുകൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു. റവന്യൂ വകുപ്പ് ഭൂസംരക്ഷണ പ്രകാരമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ പോലീസ് വഞ്ചന, മോഷണ കുറ്റങ്ങൾ, വ്യാജരേഖ ചമക്കൽ തുടങ്ങിയവയടക്കമുള്ള മറ്റു കുറ്റങ്ങളുമായി പോലീസ് FIR ഇട്ട് അക്കാര്യത്തിൽ അന്വേഷണം അവസാന ഘട്ടത്തിൽ നിൽക്കുന്നു. ഒപ്പം വനംവകുപ്പിന്റെ കേസുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൽ റവന്യൂ വകുപ്പിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുറിച്ചു മാറ്റിയ മരങ്ങളുടെ 3 ഇരട്ടി പിഴയാണ് ഇപ്പോൾ പ്രതികളിൽ നിന്നും ഈടാക്കുന്നതിനായി നിശ്ചയിച്ച് അവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 42 കേസുകളിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വില നിർണ്ണയ സർട്ടിഫിക്കറ്റ് റവന്യൂ വകുപ്പിന് ലഭിച്ചിരുന്നു. ഇതിൽ വൈത്തിരി താലൂക്കിൽ മാത്രം 38 കേസുകളും ബത്തേരി താലൂക്കിൽ 4 കേസുകളും ആണ് വില നിർണ്ണയ സർട്ടിഫിക്കറ്റ് ഈ മരങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഇതിൽ നേരത്തെ പ്രതികൾക്ക് നോട്ടീസ് നൽകി ഹിയറിംഗ് അടക്കം ജില്ലാ കളക്ടർ പൂർത്തിയാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 35 കേസുകളിൽ ഈ വില ഈടാക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ വൈത്തിരി സർട്ടിഫിക്കറ്റിൽ, വൈത്തിരി വില്ലേജിലെ ഈ വില നിർണ്ണയ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അത് മടക്കിയിരുന്നു. അവയിൽ ചില കേസുകളിലടക്കം അവശേഷിക്കുന്ന കേസുകളിൽ കൂടി ഇനി പിഴ ഈടാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ പിഴ അടച്ച് തൽക്കാലം റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ പിഴ അടച്ച് മുന്നോട്ട് പോയാലും മറ്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ക്രിമിനൽ കേസും ഒപ്പം വനംവകുപ്പിന്റെ കേസും ഒക്കെ നിലനിൽക്കുക തന്നെ ചെയ്യും. അവയുമായി ബന്ധപ്പെട്ട നടപടികൾ വിചാരണ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ഘട്ടത്തിലേക്ക് വൈകാതെ നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഭൂവുടമകൾ മരം മുറിക്കാനായി സംബന്ധിച്ച് എഴുതി നൽകിയ കത്തുകൾ വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ മറ്റ് 300 വർഷത്തിലധികം പഴക്കമുള്ള രാജകീയ മരങ്ങളടക്കം വെട്ടിമാറ്റി എന്നും കണ്ടെത്തിയിരുന്നു. മരങ്ങളുടെ ഫോറൻസിക് പരിശോധനയും ഒപ്പം വിശദമായ സ്ത്രീ DNA പരിശോധന അടക്കം ഈ കേസിൽ നിർണായകമായി മാറിയിരുന്നു. എന്തായാലും ഈ നടപടിക്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പിഴ ഈടാക്കുന്നതിനുള്ള ഉത്തരവ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. അനീഷ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നു. ഇപ്പോൾ അനീഷ് പറഞ്ഞതുപോലെ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 35 കേസുകളിൽ റവന്യൂ വകുപ്പിന്റെ പിഴ എന്ന് മാത്രമാണ് ഇതിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു 8 കോടി രൂപ കൊണ്ട് ഈ കേസ് അങ്ങ് തീരുകയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെ? തീർച്ചയായും അങ്ങനെ തീരില്ല. കാരണം 3 തരത്തിലാണ് ഈ കേസുകൾ പോലും. ഒന്ന്,
ഈ ഭൂസംരക്ഷണ നിയമം ലാൻഡ് കൺസർവൻസി ആക്ട് ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് ഈ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുണ്ട്. പ്രത്യേക അന്വേഷണ രംഗത്തെ നിയോഗിച്ചാണ് ഈ കേസുകളിൽ അന്വേഷണം നടത്തിയത്. ആ കേസുകളിൽ ആ മോഷണം, അതായത് പൊതുമുതൽ മോഷ്ടിക്കുക, ഈ വനം അല്ലെങ്കിൽ മരം പൊതു സ്ഥലത്ത് നിന്നും മോഷ്ടിക്കുന്നത് അല്ലെങ്കിൽ പൊതുവായി കണക്കാക്കി സർക്കാരിന്റെ സ്വത്തായി കണക്കാക്കിയിരിക്കുന്ന മരങ്ങൾ വെട്ടുന്നത് ഒരു മോഷണമായി കരുതുന്നു. അങ്ങനെ മോഷണ കുറ്റം പ്രതികൾക്ക് മേൽ ആരോപിച്ചിട്ടുണ്ട്. ഒപ്പം വിശ്വാസ വഞ്ചന, ഈ പാവങ്ങളായ ആദിവാസികളെയും കർഷകരെയും ഒക്കെ ചതിച്ച് അവരുടെ പട്ടയഭൂമിയിൽ നിന്നും ഈ മരങ്ങൾ സ്വന്തമാക്കി എന്നതിൽ ഈ വിശ്വാസ വഞ്ചന കുറ്റമുണ്ട്. ഒന്ന് പിന്നീട് വ്യാജരേഖ ചമയ്ക്കൽ, ഈ ആദിവാസികളുടെ അടക്കമുള്ള കർഷകരുടെ പേരിലുള്ള വ്യാജ സത്യവാങ്മൂലങ്ങൾ വില്ലേജ് ഓഫീസിൽ സമർപ്പിച്ചാണ് മരമുറിക്കുള്ള അനുമതി നേടിയത്. അതുകൊണ്ട് വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട കേസുമുണ്ട്. അത്തരത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ രംഗം രജിസ്റ്റർ ചെയ്ത കേസുകൾ അതിന്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. ഒപ്പം വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത വിവിധ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളുമുണ്ട്. അതിൽ ഈ മൂന്ന് ഏജൻസികളിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും മാത്രമാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. സാധാരണ നിലയിൽ റവന്യൂ വകുപ്പ് സിവിൽ നടപടിക്രമം ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് ഇത്. കാരണം സർക്കാർ ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ പട്ടയഭൂമിയിൽ നിന്നും അനധികൃതമായി മരങ്ങൾ മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കയ്യേറ്റ പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ചെയ്താൽ സാധാരണഗതിയിൽ ഈടാക്കുന്ന പിഴയാണിത്. ഈ കേസിൽ പ്രത്യേകിച്ചും ഈ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്ന മരത്തിന്റെ മൂന്നിരട്ടി തുകയാണ് ഇപ്പോൾ ഈ പിഴയായി ഈടാക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ പിഴ ഈടാക്കിയില്ലെങ്കിൽ പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി ഈ പണം സർക്കാരിലേക്ക് വക ആക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ ഈ പിഴ അടയ്ക്കുന്നതുകൊണ്ട് മാത്രം മുട്ടിൽ മറിമുറി കേസുമായി ബന്ധപ്പെട്ട കേസുകൾ അവസാനിക്കില്ല. അതിൽ മൂന്ന് ഏജൻസികളിൽ റവന്യൂ വകുപ്പിന്റെ കേസ് മാത്രമാണ് പിഴ അടയ്ക്കുന്നതിലൂടെ അവസാനിക്കുക. മറ്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസും വനംവകുപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസും അതേ രീതിയിൽ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ശരി, എം എസ് അനീഷ്കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ പദ്ധതി മുടക്കി സർക്കാർ. ജൂണിൽ നൽകേണ്ട പഞ്ഞമാസ ആശ്വാസ നിധിയുടെ ആദ്യ ഗഡു മാത്രമാണ് വിതരണം ചെയ്തത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മാറിമറിയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് പറയുന്ന അധികൃതർ ഇതുകൂടിയൊന്ന് കാണണം. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടുകളാണ് പലർക്കും ആശ്രയം. കടലിൽ പോകാത്ത ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൈത്താങ്ങാകാനാണ് പഞ്ഞമാസ ആശ്വാസ നിധി രൂപീകരിച്ചത്. എന്നാൽ ഇപ്പോൾ അതും മുടങ്ങി. ഇല്ല, ഇല്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതിന് മുമ്പ് കിട്ടേണ്ടതാണ് ആ പൈസ. ഇതുവരെയും ഞങ്ങൾക്ക് അടച്ച പൈസ പോലും ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു രീതിയില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറിയില്ലേ, ഞാൻ കടമെടുത്ത് അങ്ങനെ ജീവിച്ചു പോകുന്നു. തലച്ചുമട എടുക്കാൻ പോകും, തലച്ചുമട എടുക്കാൻ പോയാണ് എന്റെ ജീവിതം ഇവിടെ നടക്കുന്നത്. അതേപോലെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്, അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ആരെടുത്ത് പറയേ, ആരെടുത്തും പറയാം. നമുക്ക് അവര് പറയുന്നോണ്ട് നിങ്ങൾ പോയി ചെന്ന് എഴുതി കൊടുക്കുക, എഴുതി കൊടുത്തിട്ടും കാര്യം ഇതൊക്കെ തന്നെ. കടലിൽ പോയിട്ടും ഗുണമില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ. കടലിൽ പോയിട്ടും ഒരു ഗുണങ്ങളും ഇല്ല. ഇങ്ങനെയുള്ള വക്കിലാണ് ഞങ്ങളിപ്പം കഴിയുന്നത്. ഈ മൂന്ന് മാസത്തെ ഇത് മഞ്ഞമാസ പദ്ധതിയുടെ മൂന്ന് മാസം മുടക്കം ബന്ധിങ്ങനെ കിടക്കുകയാണ്. വേറെ പെൻഷനും ഇതേപോലെ തന്നെ പെൻഷൻകാരും പെൻഷനുള്ള ആൾക്കാരും ഇതുപോലെ പരാതി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കിട്ടാതെ ഇങ്ങനെ കിടക്കുന്നു, എങ്ങനെ ജീവിച്ചു പോകാൻ, ജീവിച്ചു പോകണം. അങ്ങനെ കട വാങ്ങി, എങ്ങനെ കട വാങ്ങി, അപ്പുറത്തെ ഇപ്പുറത്ത് കട വാങ്ങി ജീവിച്ചു പോകണം. വീട്ടിൽ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യേണ്ട. ആശ്വാസ നിധിയുടെ ആദ്യ ഗഡു ലഭിച്ചുവെങ്കിലും പിന്നീട് അറിയിപ്പൊന്നും ലഭിച്ചില്ല. തിരുവനന്തപുരം അടിമലത്തുറയിൽ മാത്രം 1700+ പേരാണ് പഞ്ഞമാസ സഹായനിധി ലഭിക്കാനായി പണമടച്ചത്. എന്നാൽ പട്ടിണിയും ബാധ്യതയും മാത്രമാണ് പ്രതിഫലം. ദുരിതകാലത്ത് എല്ലാം മറന്ന് നാടിനൊപ്പം നിന്നവരാണ്. നാടിന്റെ സൈന്യമെന്ന് വാഴ്ത്തിപ്പാടിയാൽ മാത്രം പോരാ, ഇവരുടെ പട്ടിണി അകറ്റണം. അതിനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സി വിനോദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐശ്വര്യ നമുക്കിപ്പം ചേരുന്നുണ്ട്. ഐശ്വര്യ പറഞ്ഞതുപോലെ വലിയ
ബുദ്ധിമുട്ടിലാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും. നമുക്കറിയാം അന്നുള്ള അന്നത്തിനുള്ള വക മാത്രം കണ്ടെത്തുന്നവരാണ് അവർ, വലിയ സമ്പാദ്യമൊന്നും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പഞ്ഞമാസ പദ്ധതി അവർക്കായി സർക്കാർ ഏർപ്പെടുത്തിയത്. ഇപ്പോൾ അതിലും മുടക്കം വരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ദുരിതത്തിലാണ് അവർ, എന്താണ് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും വിശദീകരണം ലഭിക്കുന്നുണ്ടോ? വിവരങ്ങൾ അശ്വതി, ഈ കടലിൽ പോകരുത് എന്നൊക്കെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം പലയിടങ്ങളിലും അത്തരത്തിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ മറികടന്ന് ഇവർ കടലിൽ പോകുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതുമാണ്. ആ ഘട്ടത്തിലൊക്കെയും ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള നിർദ്ദേശം വന്നിട്ടും അത് മറികടന്ന് പോകുന്നത് അവരുടെ ഗതികേട് കൊണ്ടാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അന്നത്തെ അന്നം കണ്ടെത്താൻ അവർക്ക് കടലിൽ പോയേ മതിയാവൂ. ഇത്തരത്തിൽ 3 മാസം, ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം ഈ രീതിയിൽ പഞ്ഞമാസ സമാശ്വാസ നിധി നൽകുന്നത് തന്നെ ഇത്തരത്തിൽ അവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ്. പക്ഷേ അതിപ്പോൾ ഓഗസ്റ്റ് പിന്നിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു ആദ്യ ഗഡു മാത്രമാണ് നൽകിയിട്ടുള്ളത്. ആ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അടിമലത്തുറയിൽ നിന്നാണ്. അവിടെ ചെന്ന് ഓരോ വീടുകളിലും പോകുമ്പോൾ നമുക്കറിയാം പലയിടങ്ങളിലും മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന വീടുകളാണ്. അവിടെ മഴ വരുമ്പോൾ അവർ മാറിപ്പോകേണ്ട ഒരു ഗതികേടിലാണ് അവർ ജീവിക്കുന്നതെന്നാണ് പല വീടുകളിലും പോയപ്പോൾ നമുക്ക് മനസ്സിലായത്. കടലിൽ പോയിട്ട് പോലും ഇന്ന് ഒരു കാര്യവുമില്ല. അതായത് ഓരോ ദിവസവും ഇപ്പോൾ കടലിൽ പോകുന്നവരുണ്ട്, പക്ഷേ അത്തരത്തിലൊരു വലിയ ലാഭമോ അവർക്ക് ഒരു ദിവസത്തെ ആഹാരം കഷ്ടിച്ച് കിട്ടും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ലാഭവും അവർക്കില്ല എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് പറയുന്നത്. അടിമലത്തുറയിൽ മാത്രം 1729 പേരാണ് ഈ സമാശ്വാസ നിധിയിലേക്ക് പണം അടച്ചത്. പക്ഷേ അവർക്ക് ആദ്യ ഗഡു അല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല, മറ്റൊരു അറിയിപ്പും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഈ ഫിഷറീസ് ഉദ്യോഗസ്ഥരുമായി, 1-2 ഉദ്യോഗസ്ഥരുമായി പ്രാദേശിക തലത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നു ഈ 1729 പേർ പണമടച്ചു എന്നവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ആദ്യ ഗഡു മാത്രമേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാക്കിയിട്ടുള്ളൂ എന്നും അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇനി എപ്പോൾ പണം നൽകാനാകും എന്നുള്ള ചോദ്യത്തിന് ഈ ഉദ്യോഗസ്ഥർക്ക് ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇതിനൊരു ഒരു ശാശ്വത പരിഹാരം വേണം. കാരണം സാധാരണക്കാരാണ്, മത്സ്യത്തൊഴിലാളികളാണ് ഒരു കാലത്ത് ഏറ്റവും നാട് ഏറ്റവും അധികം ദുരിതം അനുഭവിച്ച കാലത്ത് നമ്മൾ സൈന്യം എന്ന് വാഴ്ത്തിപ്പാടിയവരാണ്, നമ്മുടെ നാടിൻ്റെ സൈന്യം എന്ന് വാഴ്ത്തിപ്പാടിയവരാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ വേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയ നേരത്തെ പല ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ലഭ്യമാകുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് ഈ പഞ്ഞമാസ സമാശ്വാസ നിധിയെങ്കിലും അവർക്ക് ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഇനിയെങ്കിലും അത് നൽകാനുള്ള, അതായത് സ്വാഭാവികമായും സർക്കാർ മാത്രം നൽകുന്നൊരു പണമല്ല ഈ മത്സ്യത്തൊഴിലാളികൾ നൽകി, അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടി പണം നൽകി ആ രീതിയിൽ നൽകുന്നൊരു സമാശ്വാസ നിധിയാണ്. 1500 രൂപ മാസം അവർക്ക് കിട്ടേണ്ടതാണ്, 3 മാസം അവർക്ക് കിട്ടേണ്ടതാണ്. അതുപോലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ര ദുരിതത്തിലാണ് അവർ ജീവിക്കുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അശ്വതി, ഐശ്വര്യ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് തന്നെയാണ്. അവർ തുക അടച്ചു എന്ന് അവിടെയുള്ളവർ സ്ഥിരീകരിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട് എന്ന് ഐശ്വര്യ പറഞ്ഞല്ലോ. ഇവിടെ ഈ ഇവർക്കായുള്ള കൂട്ടായ്മകളൊക്കെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. ഇപ്പോൾ ഈ അടിമലത്തുറയിൽ പോയപ്പോൾ അങ്ങനെയുള്ള പ്രാദേശിക നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ എന്താണ് പറയുന്നത്? ഇക്കാര്യം സർക്കാരിനെ വേണ്ടപ്പെട്ടവരെയൊക്കെ കൃത്യസമയത്ത് അറിയിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു? ഇക്കാര്യത്തിൽ അവർ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും സമീപിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത് ഈ വീടുകൾ, ഞാൻ സൂചിപ്പിച്ച പോലെ പല വീടുകളിലും പോയപ്പോൾ അവർ പറഞ്ഞത് ചോർന്നൊലിക്കുന്ന വീടുകളാണ്. അവരവരുടെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടപ്പെട്ടവർക്ക് മാത്രം അവർ ഭരണം വരുമ്പോൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയൊക്കെ ആ രീതിയിൽ വീട് കൊടുക്കുന്നു, പലർക്കും അങ്ങനെ കിട്ടുന്നുമില്ല. അതൊരു വലിയ പരാതിയും പരിഭവവുമായി അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ന്യായമായ ഒരു ആവശ്യമാണ് അവരുടേത്. അതിനായി സർക്കാർ ഇടപെടണം. അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 അവിടെ എത്തിയതും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളെ സമീപിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഈ ആവശ്യം നേരിട്ട് സർക്കാരിലേക്കും മന്ത്രിയിലേക്കും എത്തിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ ആവശ്യം പരിഗണിക്കണം, മന്ത്രിയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും പരിഗണിക്കണം. അത്രയും ദുരിതത്തിലാണ് അവർ കഴിയുന്നത്. കാരണം ഒരു ദിവസത്തെ അന്നത്തിന് പോലും പണമില്ലാതെ പലരോടും സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്നു, പലയിടത്തുനിന്നും കടം വാങ്ങിയും ഒക്കെ ജീവിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ്, ആ ഗതികേടിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. കടലിൽ ദിവസം പോയിട്ട് പോലും ഒരു കാര്യവുമില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. കുറഞ്ഞത് ഈ പഞ്ഞമാസ സമാശ്വാസ നിധിയെങ്കിലും കൃത്യമായി അവർക്ക് ലഭ്യമാക്കാൻ സർക്കാരിനാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ശരി ഐശ്വര്യ, എന്തായാലും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അധികാരികളിലേക്ക് കൂടി ഇത് എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമായേക്കും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്.
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വടക്കൻ കർണാടകയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തിന് മുകളിലും തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിലും ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. സെപ്റ്റംബർ 30-ഓടെ മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ മ്യാൻമാർ തീരത്തിന് സമീപം ന്യൂനമർദ്ദവും രൂപപ്പെട്ടേക്കും. വന്യമൃഗശല്യം തടയാൻ സ്ഥാപിക്കുന്ന അനധികൃത വൈദ്യുത വേലി മൂലം പാലക്കാട് ജില്ലയിൽ 1.5 വർഷത്തിനിടെ 7 പേരാണ് മരിച്ചത്. അവസാനമായി കൊടുമ്പ് പഞ്ചായത്തിലെ കരിങ്കരപ്പുളിയിൽ 2 യുവാക്കളാണ് ഒടുവിലത്തെ ഇരകൾ. പാലക്കാട്ടെ വനാതിർത്തികളിലും പന്നിശല്യം കൂടുതലുള്ള പ്രദേശങ്ങളിലുമായി ധാരാളം അനധികൃത വൈദ്യുത വേലികൾ സ്ഥാപിക്കാറുണ്ട്. വൈദ്യുത വേലി ഉണ്ടാക്കിയ ദുരന്തത്തിലാണ് കഴിഞ്ഞ ദിവസം കരിങ്കരപ്പുള്ളിയിൽ 2 ജീവനുകൾ പൊലിഞ്ഞത്. പുതുശ്ശേരി സ്വദേശി സതീഷ്, കൊട്ടേക്കാട് സ്വദേശി ഷിജിത്ത് എന്നിവരാണ് അവസാനത്തെ ഇരകൾ. 2022 മെയ് 19 മുട്ടിക്കുളങ്ങരയിൽ കാട്ടുപന്നിക്കായി സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് 2 പോലീസുകാർ മരിച്ചിരുന്നു. സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കാൻ പോകുമ്പോഴായിരുന്നു സംഭവം. പെരുമാട്ടി, ശ്രീകൃഷ്ണപുരം, എലപ്പുള്ളി എന്നിവിടങ്ങളിലും പന്നിക്കണിയിൽ കുടുങ്ങി 3 മനുഷ്യജീവനുകൾ ഇല്ലാതായി. വനാതിർത്തി പ്രദേശങ്ങളിൽ അപകടമില്ലാത്ത സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കാൻ അനുമതിയുണ്ട്. എന്നാൽ വൈദ്യുത ലൈനിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുക്കുന്നതാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. സാധാരണ 10 വോൾട്ടിന് താഴെ മാത്രം വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടുള്ള സൗരോർജ്ജ വേലികൾക്കാണ് അനുമതി ലഭിക്കുക. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതർ നടപടി സ്വീകരിക്കാറുള്ളത്. അല്ലാതെ യാതൊരു പരിശോധനയും നടത്താൻ KSEB അധികൃതർ തയ്യാറാകാറില്ല എന്നതാണ് വാസ്തവം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. നവംബർ, ഡിസംബർ, ജനുവരി മാസം KSRTC അന്തർ സംസ്ഥാന യാത്രകൾക്ക് ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകേണ്ടിവരും. തുടർച്ചയായുള്ള അവധി ദിവസങ്ങളും ശബരിമല തീർത്ഥാടനവും ലക്ഷ്യമിട്ടാണ് നീക്കം. 1 മാസത്തിന് മുൻപ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യമൊരുക്കും. ദീപാവലി, ശബരിമല, ക്രിസ്മസ്, പുതുവത്സരം തുടങ്ങി ഇനി അങ്ങോട്ട് യാത്രക്കാർ കൂടുതലായി കേരളത്തിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്ന ദിവസങ്ങളാണ്. ഈ അവസരം നന്നായി മുതലാക്കാൻ തന്നെയാണ് KSRTC തീരുമാനം. ചെന്നൈ, ബാംഗ്ലൂർ, മൈസൂർ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന യാത്രകൾക്ക് ഇനി മുതൽ KSRTC നിരക്ക് കൂടും. അന്തർ സംസ്ഥാന ബസ്സുകളിൽ ഫ്ലെക്സി നിരക്ക് ഏർപ്പെടുത്താൻ KSRTC ഉത്തരവിറക്കി. 15 മുതൽ 30% വരെയാണ് നിരക്ക് വർദ്ധിക്കുന്നത്. 1 മാസം മുൻപ് വരെ മുൻകൂട്ടി ഓൺലൈൻ റിസർവേഷന് നൽകും. പ്രധാന ദിവസങ്ങളിൽ തുടങ്ങുന്ന സ്ഥലം മുതൽ അവസാനിക്കുന്ന സ്ഥലം വരെയുള്ള ടിക്കറ്റുകൾ മാത്രമേ ഉണ്ടാകൂ. യാത്രക്കാർ കുറവുള്ള ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സാധാരണ നിരക്കും AC മൾട്ടി ആക്സിൽ ബസ്സിൽ 15% കുറവ് നിരക്കും ഈടാക്കും. ഓൺലൈൻ ബുക്കിംഗിന് മാത്രമാണ് ഉയർന്ന നിരക്ക് ബാധകം. സാധാരണ ടിക്കറ്റ് എടുത്തു പോകാൻ ഈ ഉയർന്ന നിരക്ക് ബാധകമല്ല. ന്യൂസ് 18, തിരുവനന്തപുരം. ആലപ്പുഴയിൽ കടുത്ത വിവേചനം നേരിട്ട പഞ്ചായത്ത് വനിതാ ജീവനക്കാരി. മുഹമ്മ പഞ്ചായത്തിലെ ഓവർസിയർ T. രജനയാണ് ജോലി ചെയ്യാൻ അനുവദിക്കാതെ സഹപ്രവർത്തകർ ഒറ്റപ്പെടുത്തുന്നത്. വനിതാ കമ്മീഷൻ ഇടപെട്ടാണ് പിടിച്ചുവെച്ച ശമ്പളം പോലും പുനഃസ്ഥാപിച്ചത്. April 25 കഴിഞ്ഞപ്പോൾ തൊട്ട് ഏകദേശം വർക്കൊന്നും, എൻ്റെ സിസ്റ്റം പൂട്ടി, കബോർഡ് എല്ലാം അടച്ച്, വൈഫൈയുടെ പാസ്വേഡ് മാറ്റി, ഇതൊക്കെ ചെയ്ത് ഇപ്പം ആരും എന്നോട് മിണ്ടത്തില്ല. എന്നെ നോക്കി ഓളല്, ഞാൻ അട്ടേനെ പോലെ പിടിച്ചു നിൽക്കുകയാണ്. റിസൈൻ ചെയ്തുകൂടെ എന്നെ പറഞ്ഞു വിടാനായിട്ട് പല പല കമ്മിറ്റികൾ കൂടി ഓരോ ദിവസം. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പം കാപ്പി കൊടുക്കണം, അത് എനിക്കിപ്പോൾ തന്നില്ല. എന്തെങ്കിലും കഴിക്കാനുള്ളത്, പിന്നെ ഈ സെൻഡ് ഓഫ് അങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ വരുമ്പോഴത്തേക്കും മുമ്പ് മേളി വെച്ചായിരുന്നു, കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് ഞാനിരിക്കണം അവിടെ ഇരുന്ന് കൂടും. അപ്പം ഞാൻ ഒന്നെങ്കിൽ ഇറങ്ങി വായനശാലയിൽ പോയിരിക്കും, അല്ലെങ്കിൽ മേളിൽ പോയിരിക്കും. സീറ്റ് ഇപ്പം സീറ്റ് മാറ്റി, എൻ്റെ സീറ്റ് ഇപ്പം ഡേറ്റ എൻട്രി ഇരിക്കുന്നു, ഡേറ്റ എൻട്രിയുടെ സീറ്റ് ഇപ്പം ഞാനായിരിക്കണം. ഓഫീസിൽ ആരും തന്നോട് മിണ്ടാറില്ല. സിസ്റ്റത്തിന്റെയും വൈഫൈയുടെയും പാസ്വേഡ് അവർ മാറ്റി, ഫയലുകൾ എടുത്ത് ഡ്രോ പൂട്ടി. വീട്ടിലെ പ്രതിസന്ധി കൊണ്ട് ജോലി ഉപേക്ഷിക്കാൻ കഴിയില്ല. 4 മാസമായി ജോലി സമയം മുഴുവൻ വെറുതെ ഇരിക്കുന്നു, ശമ്പളം വാങ്ങുന്നു. മുഹമ്മ പഞ്ചായത്തിലെ MGNREGS ഓവർസിയർ രചന ഇത് പറയുമ്പോൾ വിശ്വസിക്കാൻ ആദ്യം പ്രയാസം തോന്നി. പഞ്ചായത്തിൽ നേരിട്ടെത്തി തന്നെ ഞങ്ങളത് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഈ കാണുന്നത് രചനയുടെ സഹപ്രവർത്തകരാണ്. എല്ലാവരും അവരവരുടെ ജോലിയിൽ മുഴുകുമ്പോൾ രചന മാത്രം അവിടെ വെറുതെ ഇരിപ്പുണ്ട്.
ഒരു നോട്ടം കൊണ്ട് പോലും ആരും അവൾക്കൊപ്പമില്ലെന്ന് വേഗത്തിൽ തന്നെ മനസ്സിലായി. കൊണ്ടുവന്ന ബാഗ് മേശപ്പുറത്ത് വെച്ചും ഇടയ്ക്ക് തല ചായ്ച്ചു കിടന്നും മറ്റുള്ളവരെ നോക്കിയിരുന്നുമൊക്കെ തൊഴിൽ ദിനത്തിന്റെ മണിക്കൂറുകൾ കടന്നു പോകുന്നു. എല്ലാം തുടങ്ങുന്നത് ഒരു റോഡ് പണിയിൽ നിന്നും കരാറുകാരിൽ നിന്നുമാണ്. ആദ്യം ഞാൻ ഇവിടെ കയറിയപ്പോ തന്നെ ഒരു റോഡ് കോൺക്രീറ്റ് വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കിന് മെറ്റീരിയൽ ഒന്ന് അളന്ന് കാണിക്കാനായിട്ട് ഞാൻ പറഞ്ഞതിൽ തുടർന്ന് കോൺട്രാക്ടർ ആ വർക്ക് നിർത്തിവെക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ കോൺട്രാക്ടർ വന്നിട്ട് എന്റെ അടുക്കെ പറഞ്ഞ് അത് LSTD നടക്കും, NREGSE നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ വർക്ക് നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വർക്ക് നിർത്തിവെച്ചിട്ട് പിന്നെ എന്നെ ഒരു വർഷത്തോളം റോഡ് വർക്ക് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു. അന്ന് തൊട്ടാണ് പ്രശ്നം തുടങ്ങണത്. SIT പോകുമ്പോഴത്തേക്ക് ഫയല് കണ്ടില്ല, ആ പേപ്പർ കണ്ടില്ല, ഈ പേപ്പർ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അന്നേരം ഭയങ്കര ടെൻഷനായിരിക്കും. ആ ടെൻഷനിലായിരിക്കും നമ്മൾ ഓഫീസിൽ വന്ന് നോക്കുമ്പോൾ അവിടെ സീറ്റിൽ തന്നെ ആ ഫയൽ കാണും. വിനോദ് സാറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, രചന നിന്നെ ഒറ്റപ്പെടുത്തു എന്ന്. അതേപോലെ സാർ അവിടെ ചെയ്യുന്നുണ്ട്. നിർമ്മാണ സാമഗ്രികളുടെ അളവിൽ കൃത്യത ആവശ്യപ്പെട്ടപ്പോൾ അവളെ റോഡ് നിർമ്മാണത്തിൽ നിന്നും തൊഴിലുറപ്പിലേക്ക് മാറ്റി മേലധികാരികൾ കരാറുകാരനെ പിന്തുണച്ചു. പിന്നീട് അങ്ങോട്ട് പീഡനങ്ങളുടെ നീണ്ട നിരയെന്ന രേഖാമൂലമുള്ള പരാതികൾ വ്യക്തമാക്കുന്നു. അനധികൃതമായി പിടിച്ചുവച്ച ശമ്പളം വനിതാ കമ്മീഷൻ ഇടപെട്ട് പുനഃസ്ഥാപിച്ചപ്പോഴേക്കും ഒറ്റപ്പെടുത്തൽ എല്ലാ സീമകളും മറികടന്ന് അതിന്റെ പാരമ്യത്തിലായി. അവധി ദിവസങ്ങളിൽ പോലും മെമ്മോകൾ വീട്ടിലെത്തി. ആദ്യം നമുക്ക് സഹിക്കാൻ മേലായിരുന്നു. അവൾ ഇവിടെ വന്നിച്ച് നിലം വിളിച്ച് ഇവിടെ കിടക്കും. ഞങ്ങൾ പിന്നെ ധൈര്യം കൊടുത്ത് മോള് പോ, മോള് പോ, അവിടെ പോയി ഇരിക്കും, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട എന്നും പറഞ്ഞിട്ട് പിന്നെ അവളോട് പറഞ്ഞ് അവള് പോകും. സെക്രട്ടറി അതിനായിട്ടിരിക്കുക, രചന എന്തെങ്കിലും കുറ്റം കാണിക്കുന്നുണ്ട്, അതാണ് ഈ സെക്രട്ടറിയുടെ, വേറെ ഒരു ഭരണം അവിടെ നടക്കുന്നില്ല. എന്നിട്ട് എല്ലാവരുമായിട്ട് ഈ ഇങ്ങനെ കടന്ന് കറങ്ങി നടന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വായി വെച്ച് കൊടുക്കുക ഓരോരുത്തരുടെ. ഇങ്ങനെയൊക്കെയാണ് ഒരു സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യുന്നത്. പിന്നെ അവസാനം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഈ കുഞ്ഞമ്മ വരെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, നീ ബാഗി വെച്ചിട്ട് പോയിക്കോ, എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചോളൂ ആ സമയത്ത്. അപ്പം നീ അങ്ങനെ നോക്കിയിരിക്കേണ്ട, നീ അവിടെ നിന്ന് കഴിച്ചോളാൻ പറയും, ഞങ്ങളും എന്തെങ്കിലുമൊക്കെ മേടിച്ച് അവിടെ ബാഗ് നിറച്ച് വെച്ച് കൊടുത്തു വിടും. തൊഴിലുറപ്പ് ജോലികളുടെ എണ്ണം രേഖപ്പെടുത്തുന്നതിൽ പണ്ടെപ്പോഴോ പിഴവ് വരുത്തിയെന്നാണ് മാസങ്ങളായി ജോലി എടുപ്പിക്കാതെ ഒറ്റപ്പെടുത്തി ശമ്പളം നൽകുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം. ഫയൽ ഒപ്പിട്ട അസിസ്റ്റന്റ് സെക്രട്ടറിക്കോ AEക്കോ ഈ പിഴവിൽ യാതൊരു പങ്കാളിത്തവും പഞ്ചായത്ത് കണ്ടെത്തുന്നില്ല എന്നതാണ് മറ്റൊരു കൗതുകം. കടുത്ത മാനസിക പീഡനങ്ങൾ സഹിച്ച് തുടരാതെ നിവർത്തിയില്ല രചനയ്ക്ക്. കാരണം ഈ ഒറ്റപ്പെടുത്തലുകളേക്കാൾ ഭയാനകമാണ് അവളുടെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും. CPMന്റെ വനിതാ പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റായ ഒരു പഞ്ചായത്തിലാണ് തൊഴിലിടത്തിൽ ഒരു പെൺകുട്ടി ക്രൂരമായ മാനസിക പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. അവളോട് ഭ്രഷ്ട് കൽപ്പിക്കുന്ന സഹപ്രവർത്തകരുടെ മാനസിക നില കൂടി എടുത്തു പറയേണ്ടതാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ മുഹമ്മ പഞ്ചായത്തിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഗാന്ധിജയന്തി ദിനത്തിൽ പാർലമെന്റിലേക്ക് ക്ഷണം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ഏക പ്രതിനിധി പാലക്കാട് വെൽമേഴി സ്വദേശിനി ഭവപ്രിയയാണ്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി ഭവപ്രിയ കർണാടക സംഗീതത്തിൽ തിളങ്ങി നിൽക്കുന്ന ഗായികയാണ്. കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്രകടനം കണക്കിലെടുത്താണ് പാർലമെന്റിലെ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചതെന്ന് ഭവപ്രിയ ന്യൂസ് 18നോട് പറഞ്ഞു. ഗാന്ധിജിയുടെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പാർലമെന്റിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്നുള്ളത് ഒരു കൊച്ചു കലാകാരിയാണ്. പാലക്കാട് വെള്ളിനേഴി കലാഗ്രാമത്തിലെ ഭവപ്രിയയാണ്. ഭവപ്രിയ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. എന്താണ് ഭവപ്രിയക്ക് ഇങ്ങനെ ഒരു ക്ഷണം ലഭിക്കാനുണ്ടായ ഒരു കാരണം എന്താ പ്രധാനമായിട്ട്? കാരണം ഞാൻ നാഷണൽ വിന്നറായിരുന്നു, കലോത്സവം നാഷണൽ വിന്നറായിരുന്നു. അത് ദേശീയതലം
ഭുവനേശ്വർ ഒറീസ ഭുവനേശ്വറിൽ വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. RI റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു. അതിൽ വിന്നറായതിൻ്റെ ഭാഗമായിട്ട് യോഗ ഒളിമ്പ്യാഡ് വിന്നേഴ്സും കലാ ഉത്സവ വിന്നേഴ്സും കൂടി കമ്പയിൻ ചെയ്തുകൊണ്ടിട്ടുള്ള അതിൽ വിന്നേഴ്സായവരെ വിന്നേഴ്സിൽ നിന്നും 25 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 25 പേര് സെലക്ട് ചെയ്ത് എന്നെ വിളിച്ചു. എൻ്റെ അച്ഛനെയാണ് ഫസ്റ്റ് വിളിക്കുന്നത്. NCERT അവരുടെ ഡയറക്ടർ അവരുടെ ആഭിമുഖ്യത്തിലാണ്. പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയവും അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് അവരും കൂടി ഒരു കമ്പയിൻ ചെയ്തുകൊണ്ടാണ്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ യൂത്തിനെ ഒന്ന് എംപവർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഗാന്ധിജിയെ കുറിച്ചിട്ടും ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ചിട്ടും അവരുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ അവരെ പറ്റിയിട്ട് നമ്മൾ അഭിസംബോധന ചെയ്ത് ഒരു ഹോമേജ് ഒരു ഒന്ന് ഒരു നമ്മൾ കലാകാരി എന്നുള്ള രീതിയിലാണോ ക്ഷണം? അങ്ങനെയല്ലേ, ഒരു കലാകാരി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ക്ഷണം വന്നത്. കാരണം ഞാൻ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഐറ്റത്തിലാണ് പങ്കെടുത്തിരുന്നത് നാഷണൽ ലെവലിൽ. അതിൽ എനിക്ക് വോക്കലിലാണ് കിട്ടിയിരിക്കുന്നത്, വിന്നറായിരുന്നു. കേരളത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. അതിൽ ടോട്ടലി 38 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതായത് ഓൾ ഇന്ത്യ എല്ലാ സംസ്ഥാനത്തു നിന്നും, പിന്നെ ടെറിട്ടറീസിൽ നിന്നും, പിന്നെ ഓൾ ഇന്ത്യ KVS എന്ന് പറഞ്ഞ കേന്ദ്ര വിദ്യാലയവും, പിന്നെ ഓൾ ഇന്ത്യ നവോദയ വിദ്യാലയം കൂടി എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. 38 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതിലൊരു വിന്നർ ആവാൻ സാധിച്ചു. എന്തായാലും നമുക്ക് ഭവപ്രിയയുടെ ഒരു പാട്ട് കേൾക്കാം. പാതേ ജീവം കൊണ്ട് ദേഹം വാണ്ട് വന്നതോ നീതി ജീവനുണ്ണി പാത പോത വന്നതോ ഏതോ സുഖം ഉള്ളൂരത് ഏനോ മനം തള്ളാടത് ഏതോ സുഖം ഉള്ളൂരത് ഏനോ മനം തള്ളാടത് വിരലുകൾ തൊടവ വരുന്തേ പെറവ മാർബോധ കണ്ണുകൾ മൂടവ മലരേ മലകൾ പേസുമാ. അപ്പോൾ 25 പേരിലാണ് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ മാത്രമേ കേരളത്തിൽ നിന്ന് ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളൂ. എന്താ കാരണം, ഇതൊരു എന്താ കോമ്പറ്റീഷൻ ആയിരുന്നു. കോമ്പറ്റീഷനിൽ നിന്ന് നിറയെ പേർക്ക് കിട്ടിയിട്ടുണ്ട്, കേരളത്തിൽ നിന്നും നിറയെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പാർലമെൻറ്റിൽ നിന്ന് വെച്ച് നടക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി സെലക്ട് ചെയ്യും, അതിൽ നിന്നും കുറച്ച് പേര് സെലക്ട് ചെയ്യും, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് എന്നെ സെലക്ട് ചെയ്തു. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കേരളത്തെ റെപ്രസെൻ്റ് ചെയ്ത് പോവാൻ തരായതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ക്ലാസിക്കൽ സോങ് ആണോ അതോ ഫോക്ക് ആണോ കൂടുതൽ, എങ്ങനെയാണ് താല്പര്യം? കർണാടക സംഗീതമാണ്, മലയാളത്തിലാണ് കർണാടക സംഗീതമാണ്. എൻ്റെ അച്ഛൻ കർണാടക സംഗീതജ്ഞനാണ്, അതേപോലെ തന്നെ എൻ്റെ ഏട്ടൻ കർണാടക സംഗീതജ്ഞനാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഏട്ടൻ്റെയും പാട്ടൊക്കെ കുട്ടിക്കാലത്ത് മുതൽ തുടങ്ങിയ ഒരു ഇതാണ്. അവിടെ പാട്ട് കേൾക്കാറുണ്ട്, അങ്ങനെ അങ്ങനെ പാട്ടിനോട് ഇഷ്ടം കൂടി. അങ്ങനെ ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതരെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് കർണാടക സംഗീത കുലപതിയാണ് അദ്ദേഹം. പത്മഭൂഷൺ തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമാണ് ഞങ്ങൾ, ഒരു കുടുംബാംഗങ്ങളായിട്ട് ഞങ്ങൾ വരും. എൻ്റെ മുത്തശ്ശനായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ അങ്ങനെയാണ് പാട്ടിൻ്റെ ഒരു വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതല്ലേ. പിന്നെ ഏട്ടൻ 5 വർഷം തുടർച്ചയായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ വിന്നറായിരുന്നു. അതേപോലെ തന്നെ ഞാനും വിന്നറായിരുന്നു 2 വർഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നാഷണൽ വിന്നർ എന്ന ഒരു ഇതിലേക്ക് എനിക്ക് കിട്ടിയത്. മാടുമേക്കും കണ്ണനെ പോക വേണ്ടാം സന്നേ, മാടുമേക്കും കണ്ണനെ പോക വേണ്ടാം സന്നേ, കച്ചീന പാല് തരേൻ കൽക്കേണ്ട ചീനി തരേ, കച്ചീന പാല് തരേൻ കൽക്കേണ്ട ചീനി തരേൻ, കൈ നിറയെ വെണ്ണി തരേൻ വെയിലിനെ പോക വേണ്ടാം, കൈ നിറയെ വെണ്ണി തരേൻ വെയിലിനെ പോക വേണ്ടാം, മാടുമേക്കും കണ്ണനെ പോക വേണ്ടാം സന്നേ, മാടുമേക്കും കണ്ണനെ പോക വേണ്ടാം സന്നേ. ഞാൻ എൻ്റെ +1 +2 വെള്ളിനേരി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ശരിക്കും അവിടെ നിന്നാണ് എന്നെ ഞാൻ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് +2. പിന്നെ എൻ്റെ നാഷണൽ ലെവൽ വരുമ്പോഴേക്കും ജനുവരി ആയി.
പിന്നെ അങ്ങനെ എക്സാമായി. ശരിക്കും ഇതൊക്കെ എക്സാമിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ. പ്ലസ് വൺ പ്ലസ് ടു ഫുൾ എ പ്ലസോടെ ഞാൻ കോമേഴ്സ് ആയിരുന്നു എടുത്തിരുന്നത്, കോമേഴ്സ് മെയിൻ സബ്ജക്റ്റായിട്ട്. അതിലേക്ക് ഫുൾ എ പ്ലസ് കിട്ടി. അങ്ങനെ കലോത്സവങ്ങളിൽ അങ്ങനെ, അപ്പോൾ ഇത് ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണ് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയത്. പിന്നെ അങ്ങനെ ശ്രീനീലകണ്ഠ ഗവൺമെൻറ് കോളേജിൽ, നല്ല കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ ഇപ്പോൾ ബി കോം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. എൻ്റെ ഏട്ടൻ ഇതിന് മുമ്പ് ഇവിടെ തന്നെ ഇരുന്ന് പഠിച്ചിരുന്നു. ഓ, പാടാറുണ്ട്. ഇപ്പോൾ ഒരു ഫ്രഷേഴ്സ് ഡേ ഉണ്ടായിരുന്നു, അതിനൊക്കെ പാടിയിരുന്നു. സർവചരാചരങ്ങൾക്കായേക്കും സാന്ത്വനമാണി സംഗീതം, സർവചരാചരങ്ങൾക്കായേക്കും സാന്ത്വനമാണി സംഗീതം, പ്രകൃതിയിലാകെ നിറഞ്ഞു നിൽക്കും നന്മയാണി സംഗീതം, പ്രകൃതിയിലാകെ നിറഞ്ഞു നിൽക്കും നന്മയാണി സംഗീതം. അപ്പൊ ഇങ്ങനൊരു ക്ഷണം എന്തായാലും പാർലമെന്റിലേക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടല്ലേ? വളരെ സന്തോഷം. ശരിക്കും ഇതൊക്കെ ഗുരുകാരന്മാരുടെയും അതേപോലെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇപ്പോൾ നോക്കി കാണുന്നത്. അതെ അതെ, അച്ഛൻ ടി ടി ഐ പേരൂർത്ത മാഷാണ്, പത്തിരിപ്പാല ടി ടി ഐ പേരൂർത്ത മാഷാണ്. അതേപോലെ അമ്മ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിനേഴിയിലെ യു പി അധ്യാപികയാണ്, ഹിന്ദി അധ്യാപികയാണ്. എന്തായാലും ഭവപ്രിയ പാർലമെൻറ്റിലേക്ക് രണ്ടിനാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുക. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിരേഷ്കുമാർ, ന്യൂസ് 18 പാലക്കാട്. മതപണ്ഡിതന്മാർ വേലിക്കെട്ടുകൾ തീർത്ത അരങ്ങിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച വിപ്ലവകാരിയായിരുന്നു റംല ബീഗം. വേദിയിൽ വധിക്കാൻ ശ്രമിച്ചും കൂകിയിറക്കിയും തോൽപ്പിക്കാൻ പാരമ്പര്യവാദികൾ ശ്രമിച്ചെങ്കിലും വീറോടെ വേദികളിൽ നിന്നും വേദികളിലേക്ക് കുതിക്കുകയായിരുന്നു ബീഗം. ഇന്നലെ അന്തരിച്ച റംല ബീഗത്തിന്റെ സംസ്കാരം ഇന്ന് കോഴിക്കോട് നടക്കും. ആലപ്പുഴ സക്രിയ ബസാറിലായിരുന്നു ജനനം. 7 വയസ്സിൽ ഹിന്ദി ഗാനങ്ങൾ പാടി ആസാദ് മ്യൂസിക് ഗ്രൂപ്പിൽ അംഗമായി കാണികളെ കയ്യിലെടുത്തു തുടങ്ങി. കഥാപ്രാസംഗികയായി പേരെടുത്തു തുടങ്ങിയതോടെ അമ്മയുടെ നാടായ കോഴിക്കോട്ടേക്ക് പരിപാടിയുമായെത്തി. മുസ്ലിം ഗായികയുടെ രംഗപ്രവേശം ആസ്വാദകർക്കൊപ്പം ശത്രുക്കളെയും സൃഷ്ടിച്ചു. കോഴിക്കോട്ടെ വേദികളിലൊന്നിൽ ഇരിച്ചുകയറിയ അക്രമിസംഘം കാതികയെ വധിക്കാൻ ശ്രമിച്ചു. ഹാർമോണിയം വാദകനായ ഭർത്താവ് കെ എ സലാം രക്ഷപ്പെടുത്തി. പിന്നീടുള്ള വേദികളിൽ കൂകുവിളികളോടെയാണ് പാരമ്പര്യവാദികൾ കാതികയെ സ്വീകരിച്ചത്. പലയിടങ്ങളിലും അവസാന നിമിഷങ്ങളിൽ പരിപാടികൾ റദ്ദാക്കപ്പെട്ടു. സ്ത്രീധനം, ബാലവിവാഹം തുടങ്ങിയ വിഷയങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ മനം കവർന്നതോടെ ആക്രമണവും കൂടി. കലാരംഗത്ത് തിരക്കേറിയതോടെ എതിർപക്ഷത്തിന് പിൻവലിയാതെ മാർഗമില്ലാതെ വന്നു. അതൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് കൂവി തോൽപ്പിച്ചിട്ടുണ്ട് എല്ലാ സ്റ്റേജുകളിൽ നിന്നും. കൂവലോടുള്ള കൂവൽ, ആ കൂവലിനൊക്കെ അതിജീവിച്ച് കഥയും പറഞ്ഞിട്ടുണ്ട്. ഈ ഉച്ചനീചങ്ങളെ കുറിച്ച് സമുദായത്തിലുള്ള അതായിരുന്നു എതിർപ്പ് കൂടാൻ കാരണം. എല്ലാ പണ്ഡിതന്മാർ ഉള്ള സ്ഥലങ്ങളിൽ ആൾ കൂടാതെ ഇവരുടെ സ്ഥലത്തായിരുന്നു കൂടുതൽ ആൾ കൂടിയിരുന്നത്. അതിനൊക്കെ അതിജീവിച്ചു കൊണ്ട് വന്നെങ്കിലും അവസാനം ഒന്നും നേടാനൊന്നും പറ്റിയ ആലപ്പുഴയിൽ നിന്ന് ഇവരുടെ ഉമ്മയുടെ നാടാണ് കോഴിക്കോട്. കോഴിക്കോട്ടേക്ക് പറിച്ചു നട്ടു. ഇവിടുത്തെ കുറേ സഹൃദയരായ ആളുകളാണ് അവരെ ഈ അവസാന കാലത്ത്, ഈ വാർദ്ധക്യ സഹജമായ കാലത്ത് അവരെ സഹായിച്ചൊക്കെ പോകുന്നത്. മുസ്ലിം കഥകൾക്കൊപ്പം ഓടയിൽ നിന്ന് ശാകുന്തളം, നളിനി തുടങ്ങിയ കഥകളും റംല ബീഗം അരങ്ങിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കലാപരിപാടികളുമായി മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ കേരളത്തിൽ നിന്നും എത്തിയ ആദ്യ മുസ്ലിം വനിതയുമാണ് റംല ബീഗം. കേരള സംഗീത നാടക അക്കാദമി, ഫോക്ലോർ അക്കാദമി, മാപ്പിളക്കലാ അക്കാദമി എന്നിവയുടെ അടക്കം നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ കുതിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 6th സ്വർണം. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ ടീം ഇനത്തിൽ ചൈനയെ തകർത്താണ് സ്വർണ നേട്ടം. ഇന്ത്യയുടെ സരബ്ജോത് സിംഗ്, ശിവ നർവാൾ, അർജുൻ സിംഗ് ചീമ എന്നിവരടങ്ങിയ ടീമാണ് സ്വർണം നേടിയത്. ഇതോടെ ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിൽ മാത്രം ഇന്ത്യയുടെ മെഡൽ നേട്ടം 13. വനിതകളുടെ 60 കിലോ വിഭാഗം വുഷുവിൽ ഇന്ത്യയുടെ റോഷിബിന ദേവി വെള്ളിമെഡൽ സ്വന്തമാക്കി. ഫൈനലിൽ ചൈനീസ് താരത്തോടാണ് റോഷിബിന പരാജയപ്പെട്ടത്. 2019 സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ ഇതേ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായിരുന്നു. ഇതോടെ 6 സ്വർണവും 8 വെള്ളിയും 10 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ മെഡൽ നേട്ടം 24.
But she gets that kick at the torso, a successful one for Wu. Brings us to the end of the second round as well. ക്യാൻസറിനെതിരെ ഒന്നിക്കാൻ ആഹ്വാനം ചെയ്ത ന്യൂസ് 18 ഫെഡറൽ ബാങ്ക് സഞ്ജീവനി ക്യാമ്പയിന് തുടക്കമായി. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉദ്ഘാടനം ചെയ്തു. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്തെ ആരോഗ്യരംഗത്തെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സഞ്ജീവനി ക്യാമ്പയിനിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ ഗൌരവമായി പരിഗണിക്കും. ക്യാൻസറിനെതിരായി ന്യൂസ് 18 ഫെഡറൽ ബാങ്കും ഹോർമസ് മെമ്മോറിയൽ ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ ഏറെ പ്രസക്തമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ടോക്കൺ മേ നഹീ ടോട്ടൽ അപ്രോച്ച് കെ സാത്ത് ഹെൽത്ത് കോ ദേഖാ ഗയാ നഹീ കേവൽ ഡിസ്പെൻസറി ഖോൽനാ ലേക്കിൻ ദേശ് മേ ഹെൽത്ത് ആക്സസബിൾ കൈസെ ഹോ ഹെൽത്ത് അഫോർഡബിൾ കൈസെ ഹോ ദോസ്തോ ദുനിയാ കെ ഹർ ദേശ് കോ അപ്നാ അപ്നാ ഹെൽത്ത് കാ മോഡൽ ഹോ സക്താ ഹൈ ലേക്കിൻ ഹമാരി കൺട്രി हमारी स्थिति के अनुसार हेल्थ का मॉडल हमारा हो सकता है और हमारा मॉडल कैसा होना चाहिए इंडियन हेल्थ मॉडल कैसा होना चाहिए दोस्तों मैं मानता हूं कि मोदी जी ने 15 अगस्त 2022 में जब आजादी का अमृत वर्ष में रेड फोर्ट से देश को एड्रेस कर रहे थे उस वक्त मोदी जी ने एक विचार रखा कि जब देश आजादी का शताब्दी वर्ष मनाता हो उस वक्त हमारा देश डेवलप्ड कंट्री होना चाहिए 25 साल का समय यह हमारा अमृत काल है यह अमृत काल में हमें हमारा पाथवे तैयार करना है उसके पर चल के हमें आगे जाना है तो पाथवे कैसा होना चाहिए उसका मॉडल क्या क्या होना चाहिए उसके लिए मोदी जी ने पंच प्राण की बात की थी पहले कहा कि हमें डेवलप्ड कंट्री बनना है दूसरा प्राण बताते हुए कहा कि हमें गुलामी की सारी मानसिकता से गुलामी के चिन्ह से मुक्ति पानी है तीसरी बात उन्होंने कहा कि हमें विरासत से प्रेरणा लेनी है चौथी बात कहा कि देश को एकजुट होकर आगे बढ़ना है यानी कि इंडिविजुअल कोई व्यक्ति एक स्टेप आगे बढ़ता है तो केवल एक स्टेप ही व्यक्ति आगे बढ़ के रुक जाता है लेकिन देश की 140 करोड़ की जनसंख्या एक सोच एक कमिटमेंट के साथ एक विचार के साथ एक स्टेप आगे बढ़ती है तो देश 140 करोड़ स्टेप एक साथ में आगे बढ़ जाता है പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്കറിയാം ഇന്ന് നബിദിനത്തിന്റെ അവധിയാണ്, കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല നബിദിനം ആശംസിക്കുന്നു.